പ്രൈസലോട്ട് കർത്താവിൻ്റെ തന്നെ തിരുനാമം ഈ നല്ല സന്ധ്യെങ്കിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ വാട്സ് ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യ സഹോദരങ്ങൾക്കും വിശേഷാൽ മൂന്നാം ക്ലാസ്സിലെ എൻ്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ധന്യനായ ധന്യനായേഷു കർത്താവിൻ്റെ നിസ്തുല്യമ ഒരു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു കോവിഡ് നയൻറ്റീനുടെ പശ്ചാത്തലത്തിൽ നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾ സുരക്ഷിതരായിരിക്കുന്നു എന്ന ഞാൻ വിശ്വസിക്കുന്നു ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവ് നിങ്ങളെ പരിപാലിക്കുമാറാകട്ടെ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ലോകമെമ്പാടുമല്ല ജനതയെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം നമ്മുടെ രാജ്യവും ലോകമെമ്പാടും വലിയ പ്രതിസന്ധിയുടെ നടുവിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് നമ്മളെ അതിശകരമായി അത്ഭുതകരമായി നമ്മളെ പരിപാലിക്കുന്നതോർത്ത് നമുക്ക് കർത്താവിനെ നന്ദി പറയാം കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് നമ്മൾ പഠിക്കുന്നത് മൂന്നാം ക്ലാസ്സിലെ ഇരുപത്തി എട്ടാമത്തെയും ഇരുപത്തി ഒമ്പതാമത്തെയും പാഠമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ച പാഠങ്ങളെല്ലാവരും ഓർക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ചു നമ്മൾ പഠിച്ചു ഞാൻ തന്ന നോട്ടുകളൊക്കെ നിങ്ങൾ നന്നായി എഴുതി എന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് പാഠം ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് ഇരുപത്തി എട്ടാമത്തെ പാഠത്തിൻ്റെ പേര് പ്രാർത്ഥന എന്താണ് എന്തല്ല എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് അടുത്ത ഇരുപത്തി ഒമ്പതാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് അത്തിമരത്തിൽ കയറിയിരിക്കുന്ന സക്കായിയെക്കുറിച്ചാണ് ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് എല്ലാവരും സന്തോഷത്തോടു കൂടിയാണോ ഇരിക്കുന്നത് ആണോ എല്ലാവരും സന്തോഷത്തോടു കൂടിയാണോ ഓക്കെ നിങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയും കൂടിയാണ് ഇരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്ന പാഠഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നാണ് നമ്മളിന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നോട്ട് ബുക്കൊക്കെ എടുത്തു വയ്ക്കണം പേനയൊക്കെ എടുത്തു വയ്ക്കണം അപ്പം സാറ് പറയുന്നത് ശ്രദ്ധിച്ചിരിക്കണം എന്നിട്ട് ഞാൻ അവസാനം ചോദ്യങ്ങളൊക്കെ ചോദിക്കും ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നിങ്ങൾ തരണം ഓക്കേ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ പതിമൂന്ന് വരെയും പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള ഭാഗങ്ങളിൽ നിന്നാണ് നമ്മൾ ഒന്നാമത്തെ പാഠം പഠിക്കുന്നത് രണ്ടാമത്തെ പാഠം നമ്മൾ പഠിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ഭാഗങ്ങളിൽ നിന്നാണ് നമ്മൾ രണ്ടാമത്തെ പാഠം ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് അപ്പം നിങ്ങളുടെ നോട്ട് ബുക്കിൽ നിങ്ങൾ നമ്മുടെ പാഠഭാഗങ്ങൾ നിങ്ങൾ എഴുതി വെക്കണം രണ്ട് പാഠങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് ഒന്ന് പ്രാർത്ഥന എന്താണ് എന്തല്ല ഇരുപത്തി എട്ടാമത്തെ പാഠം ഇരുപത്തി ഒമ്പതാമത്തെ പാഠം അത്തിമരത്തിൽ സക്കായി എന്നുള്ള പാഠമാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് രണ്ട് പാഠഭാഗത്തിൻ്റെയും റെഫറൻസ് പറയുന്നു ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള ഭാഗങ്ങളും ലൂക്കോസിൻ്റെ അസുവിശേഷം പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള ഭാഗങ്ങളിൽ നിന്നാണ് നമ്മൾ ആദ്യത്തെ പാഠം പഠിക്കുന്നത് ഗ്ലൂക്കോസൻ അസുവിശേഷം പത്തൊമ്പതാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ഭാഗങ്ങളിൽ നിന്നാണ് നമ്മൾ രണ്ടാമത്തെ പാഠം പഠിക്കുന്നത് യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം യേശു ഈ ഭൂമിയിൽ ജനിച്ചത് യേശു കർത്താവിൻ്റെ ജനനം കർത്താവിൻ്റെ വളർച്ച കർത്താവിൻ്റെ ശുശ്രൂഷകൾ ഒക്കെ നമുക്ക് അറിയാം നമ്മളിങ്ങനെ കേട്ട് പഠിച്ച് വരികയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ ജീവിതത്തെക്കുറിച്ചും യേശുക്കർത്താവിൻ്റെ ജീവിത ദൈനംദിന ജീവിതത്തെക്കുറിച്ചുമൊക്കെ തെറ്റായ നിർദ്ദേശങ്ങളും തെറ്റായ കഥകളും തീർന്നു അങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രചരണത്തെ തടയാൻ വേണ്ടി ലൂക്കോസ് എഴുതിയ സുവിശേഷമായിരുന്നു ലൂക്കോസിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് അപ്പോൾ യേശു കർത്താവിൻ്റെ ജീവിത കഥകളിൽ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുകയും മറ്റുള്ളവരോട് മോശമായ രീതിയിലൊക്കെ പറയുകയും ചെയ്യുമ്പോൾ എന്താണ് നിജസ്ഥിതി എന്നും എന്താണ് സത്യമെന്നും ലോകത്തെ അറിയിക്കാൻ ലൂക്കോസ് എഴുതിയ സുവിശേഷങ്ങളാണ് നമ്മളിന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് ഈ പുസ്തകം നാം പഠിക്കുമ്പോൾ ലൂക്കോസ് വ്യക്തികളെക്കുറിച്ച് ഒത്തിരി താഴുന്നവരെയോട് ചെന്ന് ഒരു അസാധാരണമായ രീതിയിൽ ജനത്തോട് അല്ലെങ്കിൽ വ്യക്തികളോട് താല്പര്യം കാണിക്കുന്നതായിട്ട് നമുക്ക് ഈ പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മറ്റുള്ളവരെ പരീക്ഷന്മാരെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് താഴ്ന്ന ജനത്തെക്കുറിച്ച് സക്കായിയെ പോലുള്ളവരെക്കുറിച്ച് പഠിക്കുന്നുണ്ട് നന്നായിട്ട് കുഷ്ഠരോഗം വന്ന ആൾക്കാരെക്കുറിച്ച് രോഗം ബാധിച്ച ആൾക്കാരെക്കുറിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാരെക്കുറിച്ചൊക്കെ ലൂക്കോസ് ഈ സുവിശേഷത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പുസ്തകമാണ് ഈ ലൂക്കോസിൻ്റെ സുവിശേഷമെന്ന് പറയുന്നത് മൊഴി ലോകത്തിനും രക്ഷ നൽകുന്ന അനുകമ്പയുള്ള മനുഷ്യപുത്രനെ ഈ ലോകത്തിൽ പരിചയപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് ഈ ലൂക്കോസിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് ആ സുവിശേഷത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചായിരുന്നു യേശു കർത്താവ് തൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന പുരുഷാരത്തോട് താൻ തൻ്റെ സുവിശേഷത്തെ കൈമാറുമ്പോൾ അത് സുവിശേഷത്തെ അവരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഉപമകളിലൂടെ ആയിരുന്നു പറഞ്ഞു കൊടുത്തോണ്ടിരുന്നത് അതെന്തിനാണെന്ന് ചോദിച്ചാൽ യേശു കർത്താവ് പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ തൻ്റെ മുമ്പിലിരിക്കുന്ന ജനത്തിന് മനസ്സിലാകാൻ വേണ്ടിയാണ് വളരെ ലളിതമായ ഉപമകളിലൂടെയും തൻ്റെ ചുറ്റുപാടുമുള്ള ആ സാധന സാമഗ്രികൾ കൊണ്ടും വ്യക്തികളെ ചൂണ്ടിക്കാണിച്ചും അങ്ങനെയുള്ള ഉപമകളിലൂടെ യേശു തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചത് ഒരിക്കൽ വലിയ പുരുഷാരൻ നിൽക്കുന്നു പുരുഷാരം നിൽക്കുമ്പോഴത്തേനും ജനം എല്ലാവരും യേശു യേശു കർത്താവിനോട് ചോദിച്ചു യേശു വച്ചാൽ ആരാണ് സ്വർഗത്തിൽ വലിയവനാകുന്നത് ശിഷ്യന്മാർ ചോദിച്ചു ആരാണ് വലിയവനാകുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേനും ഒരു കൊച്ചു കുഞ്ഞിനെ നിങ്ങളെ ുള്ള ഒരു കൊച്ചു കുഞ്ഞിനെ ഇങ്ങനെ അടുത്ത് വിളിച്ച് യേശുപ്പച്ചന്റെ മടിയിലിരുത്തിയിട്ട് യേശുപ്പച്ചൻ പറഞ്ഞു ദേ നിങ്ങൾ എല്ലാവരും ഇവനെ ഒന്ന് നോക്കിക്കേ ഈ കുഞ്ഞിനെ ഒന്ന് നോക്കിക്കേ നിങ്ങൾ എല്ലാരും തിരിഞ്ഞ് ഈ കുഞ്ഞിനെ പോലെ ആയില്ലെങ്കിൽ ആ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കത്തുപോലുമില്ല പിന്നല്ലേ അവിടെ വലിയവനും ചെറിയവനും ഒക്കെ ആകുന്ന കാര്യം ആദ്യം നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ആ ഈ കുഞ്ഞിനെ പോലെ ആകണോ എന്ന് യേശുക്കർ ദാവ് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു എല്ലാവർക്കും അതിശയമായി പോയി അപ്പം ഒത്തിരി ചാൻസ് ഉണ്ട് അല്ലേ സർ യേശു അപ്പച്ചടുത്ത് പോകാനും യേശു അപ്പച്ചനോട് നമുക്ക് ഒത്തിരി അവസരങ്ങളുണ്ട് നിങ്ങളത് ഉപയോഗിക്കാറുണ്ടോ എങ്ങനെയാണ് യേശു അപ്പച്ച അടുത്ത് പോകുന്നത് എങ്ങനെയാണ് ഞാനൊന്ന് ചോദിച്ചോട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണോ നിങ്ങൾ പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്താറുണ്ടോ അതോ ഫുൾ ടൈം ഡോറയും പൂച്ചിയും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുവാണോ ആ യേശു അപ്പച്ചനോട് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളെയാണ് യേശു അപ്പച്ചൻ അടുക്കലേക്ക് വിളിക്കുന്നത് അടുക്കലെ വിളിച്ചിട്ട് യേശു അപ്പച്ചൻ ഇങ്ങനെ കൂടെ നിർത്തും എന്നിട്ട് പറയും വലിയ പുരുഷാരങ്ങൾ നിൽക്കുമ്പോത്തന്നെ പറയും ദേ ഇവനെ കണ്ടോ ദേ ഈ കുഞ്ഞിനെ കണ്ടോ ഇതേപോലെയൊക്കെ ആകണമെന്ന് ആര് പറയും ആ യേശു അപ്പച്ചൻ പറയും നിങ്ങൾ വീട്ടിൽ പ്രാർത്ഥിക്കാറുണ്ടോ സന്ധ്യാ പ്രാർത്ഥനകൾ നിങ്ങളുടെ വീട്ടിലാകുന്നുണ്ടോ നിങ്ങളുടെ പപ്പായും മമ്മിയും നിങ്ങളുടെ സഹോദരങ്ങളും ഒരുമിച്ച് കരങ്ങളൊക്കെ അടിച്ച് പാട്ടൊക്കെ പാടി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ടോ നിങ്ങൾ സ്കൂളിൽ പോകാൻ നേരത്ത് പ്രാർത്ഥിച്ചിട്ടാണോ പോകുന്നത് യേശുബച്ച ഞങ്ങൾ സ്കൂളിലേക്ക് പോവുകയാണ് ഞങ്ങളുടെ വഴിയാത്രകൾ കൂടിയിരിക്കണമേ ഞങ്ങളെ ഇന്നത്തെ ദിവസം മുഴുവൻ ഞങ്ങളെ സൂക്ഷിക്കണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ ഞങ്ങൾക്ക് ആരോഗ്യം തരണമേ ബലം തരണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാറുണ്ടോ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളല്ലേ അങ്ങനെ യേശു കർത്താവ് എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് നിങ്ങളും യേശുപ്പച്ചനോട് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം ഈ പ്രാർത്ഥന എന്നുള്ളത് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് യേശുപ്പച്ച എനിക്ക് കാർ തരണം എനിക്ക് ജീപ്പ് തരണമേ എനിക്ക് വണ്ടി തരണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നതാണോ പ്രാർത്ഥന എന്ന് പറയുന്നത് അല്ല നമ്മൾ നമ്മുടെ വീട്ടിലെ നമ്മുടെ പപ്പായോട് നമ്മൾ പറയത്തില്ലേ പപ്പ പപ്പായിന്ന് വരുമ്പം എനിക്ക് കുറച്ച് ഉപ്പേരി മേടിച്ചോണ്ട് വരണം എന്ന് പറഞ്ഞല്ലേ ഇന്ന് ഓണമൊക്കെയാണ് അപ്പം എല്ലാവരും ഉപ്പേരിയൊക്കെ മേടിച്ച് കഴിക്കാറുണ്ട് അല്ലേ അപ്പം നമ്മൾ പറയത്തില്ല പപ്പ പപ്പ വരുമ്പോൾ എനിക്കൊരു ജീപ്പ് മേടിച്ചുകൊണ്ട് വരണം പപ്പ വരുമ്പോൾ എനിക്കൊരു കാറ് മേടിച്ചുകൊണ്ട് വരണം പപ്പ എനിക്ക് മേടിച്ച് വരുമ്പോൾ എനിക്ക് കഴിക്കാൻ മേടിച്ചുകൊണ്ട് വരും ഇതൊക്കെ നമ്മൾ പപ്പായോട് എങ്ങനെ പറയുന്നത് പപ്പായി നമ്മൾ ലെറ്റർ എഴുതും പ്രിയപ്പെട്ട പപ്പ അറിയുന്നേ എനിക്ക് ഞാൻ ഇന്ന് വീട്ടിൽ വരുമ്പോൾ എനിക്ക് പപ്പ ഇന്ന സാധനം അങ്ങനെയാണോ പറയുന്നത് അല്ല നമ്മളടുത്ത് ചെന്നിട്ടേ പപ്പായടുത്തിട്ട് പപ്പായേ പപ്പാ പപ്പായേ പപ്പ എന്നൊക്കെ വിളിച്ചിട്ടല്ലേ നമ്മൾ പപ്പായി ഇങ്ങനെ വിളിച്ചിട്ട് നമ്മളിങ്ങനെ ആ സോപ്പ് ഇടിച്ച് സോപ്പ് ഇട്ടിട്ട് പപ്പ പപ്പ വരുമ്പഴേ ഞങ്ങൾക്കത് മേടിച്ചോണ്ട് വരണം അല്ലേ അപ്പോൾ പപ്പ പറയും എന്ത് ചെയ്യും ആ ഞാൻ വൈകിട്ട് വരട്ടെ മേടിച്ചോണ്ട് വരാം എന്ന് പറഞ്ഞ് പപ്പ മേടിച്ചോണ്ട് വരും അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ പപ്പായോട് പറയുന്നതിനെയാണ് സ്വർഗത്തിലെ പപ്പായോട് നമ്മൾ പറയുന്നതിനെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ആര് നമ്മുടെ കാര്യങ്ങൾ പപ്പായോട് പറയണം പപ്പ പറയുന്നത് നമ്മളനുസരിക്കണം അങ്ങനെ യേശു അപ്പച്ചനുമായിട്ടുള്ള യേശുപ്പപ്പയുമായിട്ടുള്ള ഒരു അഗേദ്യമായ ബന്ധത്തെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് യേശുവും യേശുവിൻ്റെ ശിഷ്യന്മാരും ഒക്കെ ഇങ്ങനെ ഇരിക്കുക യേശു അപ്പച്ചനും യേശു അച്ഛൻ്റെ ശിഷ്യന്മാരൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ യേശു അപ്പച്ചനോട് ശിഷ്യന്മാർ വന്ന് പറയുക ഗുരു അങ്ങ് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം അപ്പോൾ യേശു കർത്താവിൻ്റെ ശിഷ്യന്മാരെന്ന് പറയുന്നത് യോഹന്നാൻ സ്നാപകന്റെ കൂടെ ഉണ്ടായിരുന്നവരായിരുന്നു യേശുപ്പച്ചൻ്റെ കൂടെ ശിഷ്യന്മാരായിട്ട് പിൻകാലത്ത് വന്നിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ യോഹന്നാൻ പ്രാർത്ഥന ഇവരെ പഠിപ്പിച്ചിരുന്നു യോഹന്നാൻ പ്രാർത്ഥന പഠിപ്പിച്ചതുപോലെ തന്നെ ഇവർക്കും പ്രാർത്ഥിക്കാൻ വലിയ ആഗ്രഹമാണ് ഒരു പക്ഷേ ശിഷ്യന്മാർക്ക് ചെന്നിട്ട് ഈ യേശുപ്പച്ചനോട് പറയാം അല്ലയോ ഗുരു അങ്ങ് ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്യുന്നില്ലേ ഞങ്ങൾക്കും എന്തെങ്കിലും ഒരു അത്ഭുതം ചെയ്യാൻ കൃപാവരങ്ങൾ തരണം അല്ലെങ്കിൽ അങ്ങ് വെള്ളത്തിന് മീതെ മീതേക്കൂടെ നടന്നു പോയില്ലേ ഞങ്ങൾക്കും വെള്ളത്തിന് മീതെ മീതേക്കൂടെ നടന്നു പോകാൻ ആഗ്രഹമുണ്ട് ഞങ്ങളെയും കൂടെ അത് പഠിപ്പിക്കണമേ എന്ന് പറയാമായിരുന്നു പക്ഷേ ശിഷ്യന്മാർ ചെന്നിട്ട് യേശുപ്പച്ചനോട് പറഞ്ഞത് ഗുരു അങ്ങ് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം അതെന്താ അങ്ങനെ പറയാൻ കാരണം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് മാത്രമേ അല്ലേ പ്രാർത്ഥന പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ നമ്മുടെ സ്കൂളിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ അധ്യാപകൻ അധ്യാപകൻ പഠിച്ചിട്ടാണ് നമ്മളെ വന്ന് പഠിപ്പിക്കുന്നത് ഇപ്പോൾ സാറ് സൺഡ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ സാറ് കുറേ നേരം ഇരുന്ന് പഠിച്ചിട്ടാണ് സാറ് എന്ത് ചെയ്യുന്നത് ആ നിങ്ങളെ പഠിപ്പിക്കാൻ വരുന്നത് ഇതേപോലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളുമാണ് നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് യേശുവിൻ്റെ ഒരു സ്വഭാവമായിരുന്നു എന്ത് എന്നുള്ളത് യേശു പകൽ മുഴുവൻ പരസ്യ ശുശ്രൂഷ ചെയ്യും അവിടെയും ഇവിടെയും നടന്ന് 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 ഒത്തിരി ദൂരമൊക്കെ സഞ്ചരിച്ച് ആഹ് അന്ന് ശുശ്രൂഷ ചെയ്യും അന്ന് ജീപ്പോ കാറോ ബസ്സോ ഒന്നും ഇല്ലായിരുന്നു അല്ലേ യേശു അപ്പച്ചൻ നടന്ന് 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 പോയി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഒത്തിരി സ്ഥലത്ത് പോകും ആ സ്ഥലത്തെല്ലാം പോയതിനു ശേഷവും ക്ഷീണിതനായിട്ടാണ് യേശു വരുന്നത് പക്ഷെ എങ്കിൽ പോലും പ്രാർത്ഥിക്കാൻ യേശു അപ്പച്ചൻ സമയങ്ങളെ കണ്ടെത്തി എത്ര ക്ഷീണിച്ച് വന്നാലും എത്ര പ്രയാസത്തോട് വന്നാലും പ്രാർത്ഥിക്കാൻ യേശുപ്പച്ചൻ അപ്പച്ചൻ എന്ത് ചെയ്തു സമയങ്ങളെ കണ്ടെത്തി രാത്രി മുഴുവൻ പ്രാർത്ഥിക്കും രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ട് യേശുപ്പച്ചൻ ദൈവത്തോട് ചോദിക്കും പിതാവാം ദൈവത്തോട് ചോദിക്കും അല്ലയോ പിതാവേ അല്ലയോ പപ്പ ഞാൻ നാളെ എവിടെയാണ് പോകേണ്ടത് നാളെ എൻ്റെ ശുശ്രൂഷ എവിടെയാണ് ഞാൻ നാളെ ആരെയൊക്കെ കാണും ഞാൻ നാളെ എന്തൊക്കെ ചെയ്യണം എന്നെല്ലാം യേശു അപ്പച്ചൻ തലേ രാത്രി പിതാവാം ദൈവത്തോട് സ്വർഗത്തിലോട് സ്വർഗത്തിനോട് ആ അപേക്ഷിച്ചിട്ടാണ് യേശു അപ്പച്ചൻ പൊയ്ക്കൊണ്ടിരുന്നത് ഇതെല്ലാം ഈ ശിഷ്യന്മാര് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ശിഷ്യന്മാര് തൻ്റെ യേശു അടുത്ത് വന്നിട്ട് ഗുരുവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത് അങ്ങ് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം ഇനി ഒന്നുകൂടെ പറഞ്ഞാല് യേശു ഈ ഭൂമിയിൽ പ്രാർത്ഥിക്കേണ്ട ഒരു ആവശ്യമില്ല പ്രാർത്ഥിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ ഈ ലോകത്തിൽ ആർക്കെങ്കിലും പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ടായിരുന്നെങ്കിൽ പ്രാർത്ഥിക്കേണ്ട ഒരു ആവശ്യവും ഇല്ലായിരുന്നിട്ടുണ്ടെങ്കിൽ അത് യേശുവിനാണ് പക്ഷേ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചതാരാ ആ യേശു അപ്പച്ചനാ അല്ലേ ഏറ്റവും അധികം ദൈവമായിട്ട് സംസാരിച്ചതും ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും ഈ ഭൂമിയിൽ നടപ്പിലാക്കിയ വ്യക്തി എന്ന് പറയുന്നത് യേശുപ്പച്ചൻ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ യേശു അപ്പച്ചന് തൻ്റെ ഇടത്തോടെ അനുഗ്രഹത്തോടെ തൻ്റെ തന്നോട് ചോദിച്ച ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്താണ് പ്രാർത്ഥന എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പറയാൻ കഴിയുമായിരുന്നു ഈ ലോകത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളെ നമ്മൾ അറിയിക്കുക വിശപ്പിച്ചാ എനിക്ക് കാറ് വേണം വിശപ്പിച്ചാ എനിക്ക് നല്ല ഡ്രസ്സ് വേണം വിശപ്പിച്ചാ എനിക്ക് എനിക്ക് ഒത്തിരി സാധനങ്ങൾ വേണം എന്ന് മാത്രമല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഒരു ദിവസം മുഴുവൻ നമ്മളെ നടത്തി നമ്മൾ കളിക്കാൻ വേണ്ടി പോയി നമ്മൾ വീഴാമായിരുന്നു നമ്മൾ വീണോ ഇല്ല പക്ഷെ നമ്മൾ ചിലപ്പോൾ വീണു നമുക്ക് എന്തെങ്കിലും പറ്റിയോ ഇല്ല നമ്മൾ മരണപ്പെട്ടു പോകാമായിരുന്നു പക്ഷെ നമ്മുടെ ജീവനെ എന്തു ചെയ്തില്ല നമ്മുടെ ശരീരത്തിനകത്തു ശരീരത്തിനകത്തുനിന്നും മാറിപ്പോയില്ല നമ്മളതിന് നന്ദി പറയണം യേശുപ്പച്ച കഴിഞ്ഞ ഒരു പകൽ മുഴുവൻ ഞങ്ങളെ വഴി നടത്തി ഞങ്ങൾ വീഴാമായിരുന്നു പക്ഷേ അങ്ങ് ഞങ്ങളെ താങ്ങി ഞങ്ങൾക്ക് അപകടങ്ങൾ സംഭവിക്കാമായിരുന്നു പക്ഷേ എന്ത് ചെയ്തു യേശുപ്പച്ച ഞങ്ങളെ താങ്ങി ഞങ്ങൾക്ക് വിശന്നപ്പോൾ ഞങ്ങൾക്ക് ആഹാരം തന്നു ഞങ്ങൾക്ക് നല്ല മനോഹരമായ ഉടുപ്പുകൾ ഞങ്ങൾക്ക് തന്നു ഇതിനെല്ലാം ഞങ്ങൾ എന്ത് ചെയ്യുന്നു യേശുപ്പച്ചനോട് നന്ദി പറയുന്നു ഇതും കൂടിയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ വിഷയങ്ങൾ നമ്മൾ യേശുപ്പച്ചൻ്റെ മുമ്പിൽ സ്തോത്രത്തോടെ അറിയിക്കണം അല്ലേ ഇതിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് യേശുവിൻ്റെ ജീവിതത്തിലും ഒഴിച്ചു കൂടാൻ കഴിയാത്ത ഒരു കാര്യമായിരുന്നു പ്രാർത്ഥന എന്നുള്ളത് ഒരു മനുഷ്യന് ഭക്ഷണം കഴിക്കാതെ അല്ലെങ്കിൽ ആഹാരം കഴിക്കാതെ കുറച്ച് ദിവസങ്ങൾ ഇരിക്കാൻ കഴിയും എന്നാൽ വെള്ളം കുടിക്കാതെ ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല ഒരു മനുഷ്യന് എത്ര ദിവസം വേണമെങ്കിലും ഒരു പക്ഷേ ഇരുപത്തൊന്നോ നാൽപ്പതോ അമ്പതോ അറുപതോ ദിവസങ്ങളിലൊക്കെ ഭക്ഷണം കഴിക്കാതെ ചോറുണ്ണാതെ ഉണ്ടാതെ ഇരിക്കാൻ പറ്റും പക്ഷേ വെള്ളം കുടിക്കാതെ ആ മനുഷ്യന് ഇരിക്കാൻ കഴിയില്ല അതുപോലെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാർത്ഥനയില്ലാതെ യേശുവപ്പച്ചനുമായിട്ട് ഒരു ബന്ധമില്ലാതെ നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് പ്രാർത്ഥനയെക്കുറിച്ചാണ് അല്ലേ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കാൻ വേണ്ടി പോവുകയാണ് പ്രാർത്ഥിക്കുമ്പോൾ മൂന്ന് വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് മൂന്ന് കാര്യങ്ങളെ നമ്മൾ മുൻനിർത്തിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് ഈ പാഠവും നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് മൂന്ന് ഉപമകളിലൂടെയാണ് ഈ മൂന്ന് കാര്യങ്ങൾ മൂന്ന് വ്യവസ്ഥകളിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം എൻ്റെ ഇഷ്ടം എന്താണ് എന്നല്ല എൻ്റെ യേശു ഇഷ്ടം എന്താണോ അതായിരിക്കണം എൻ്റെ ഇഷ്ടം അതനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം യേശു ശിഷ്യന്മാർ പറയുന്നുണ്ട് യേശുപ്പച്ച അങ്ങ് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം എന്ന് പറയുമ്പോൾ തൻ്റെ മുമ്പിലിരുന്ന തൻ്റെ ശിഷ്യന്മാരോട് യേശുപ്പച്ചു യേശോപ്പച്ചൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് ആ യേശോപ്പച്ചൻ പ്രാർത്ഥന പഠിപ്പിക്കുകയാണ് എങ്ങനെയാ പ്രാർത്ഥന പഠിപ്പിക്കുന്നത് നിങ്ങൾക്കറിയാമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളോട് നിൻ്റെ നാമം വിശദീകരിക്കപ്പെടണമേ നിൻ്റെ രാജ്യം വരണമേ നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ദിനം പ്രതി ഞങ്ങൾ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾക്ക് കടപ്പെട്ടിരിക്കുന്ന ഏവനോടും ഞങ്ങളും ക്ഷമിക്കുന്നു ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുതേ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടിവിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥന നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പോൾ ആ പ്രാർത്ഥനയിൽ പറയുന്ന ഒരു കാര്യമാണ് അങ്ങയുടെ ഇഷ്ടം എന്താണോ സ്വർഗത്തിലെ ഇഷ്ടം എന്താണോ അത് തന്നെ എങ്ങനെ ഉണ്ടാവണം ഈ ഭൂമിയിലും ഉണ്ടാവണം യേശു അപ്പച്ചൻ ഞങ്ങളെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത് അതുപോലെ ഞങ്ങളെ ഈ ഭൂമിയിലും നടത്തണമേ എന്ന് ആര് പ്രാർത്ഥിക്കുന്നു ആ ശിഷ്യന്മാരോട് പ്രാർത്ഥിക്കാൻ യേശുപ്പച്ചൻ പഠിപ്പിക്കുക നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും പ്രാർത്ഥിക്കണം യേശുപ്പച്ച എനിക്ക് എനിക്ക് ജീപ്പ് വേണം എനിക്ക് കാറ് വേണം എനിക്ക് ഡ്രസ്സ് വേണം എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിന് ഉപരിയായിട്ട് യേശുപ്പച്ച അങ്ങയുടെ ഇഷ്ടം എന്താണോ അങ് എന്നെക്കുറിച്ച് എന്താണോ ആഗ്രഹിക്കുന്നത് അത് എൻ്റെ ജീവിതത്തിൽ നടക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാകണം അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ പഠിച്ചു ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ അതനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥന നമ്മളെ പഠിപ്പിക്കുമ്പോൾ യേശുബച്ചൻ പറയുകയാണ് സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളോട് കരണ തോന്നണമേ അല്ലേ അങ്ങയുടെ ഇഷ്ടം എന്താണോ അതും അതുമാത്രം ഞങ്ങളിൽ നടക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ യേശുപ്പച്ചൻ പഠിപ്പിച്ചു തൻ്റെ മുമ്പിലിരിക്കുന്ന ശിഷ്യന്മാരോട് പ്രാർത്ഥിക്കാൻ യേശുപ്പച്ചൻ പഠിപ്പിച്ചു രണ്ടാമത്തെ കാര്യം നമ്മൾ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കണം നിങ്ങളെല്ലാവരും വിശ്വാസത്തോടു കൂടിയാണോ പ്രാർത്ഥിക്കുന്നത് ആണോ വിശ്വാസത്തോടു കൂടിയാണ് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിലിരിക്കുന്ന പപ്പായോടും അമ്മയോടും അവർ രണ്ടുപേരും പുറത്തു പോകുമ്പോൾ നിങ്ങൾ പറയും എനിക്ക് ബിസ്ക്കറ്റ് മേടിച്ചോണ്ട് വരണം എനിക്ക് എന്തെങ്കിലുമൊക്കെ ചിപ്സ് മേടിച്ചോണ്ട് വരണം എനിക്ക് ഡ്രസ്സ് മേടിച്ചോണ്ട് വരണം എന്നൊക്കെ പറയും പക്ഷെ നിങ്ങൾ ചിന്തിക്കാറില്ല നിങ്ങളുടെ പപ്പായുടെയും അമ്മയുടെയും പൈസയുണ്ടോ അവരെന്തിനാ പോകുന്നത് അവരുടെ കാശുണ്ടോ അവർക്ക് അതിനുള്ള വരുമാനമുണ്ടോ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കാറില്ല നിങ്ങളുടെ ആവശ്യം എന്തു ചെയ്യണം നിങ്ങൾക്കത് കിട്ടണം അല്ലേ അങ്ങനല്ലേ പക്ഷേ നമ്മൾക്ക് വിശ്വാസമാണ് നമ്മുടെ ആര് കൊണ്ട് തരും നമ്മുടെ പിതാവും മാതാവും നമുക്ക് നമ്മുടെ പപ്പായും അമ്മയും നമുക്കത് കൊണ്ട് തരും എന്നുള്ളൊരു വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ട് ഇല്ലേ അതെങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ല നമുക്കും അറിയത്തില്ല ഞാൻ പലപ്പോഴും എൻ്റെ പപ്പായും അമ്മ ചോദിക്കും പപ്പ എനിക്ക് ഡ്രസ്സ് മേടിക്കാൻ പൈസ തരണം അപ്പം പപ്പായ ചിലപ്പോൾ കാണത്തില്ല പക്ഷെ പപ്പ എവിടുന്നേലും ഒക്കെ സംഘടിപ്പിച്ച് കൊണ്ടുവരുമെന്നൊരു വിശ്വാസം ആർക്കുണ്ട് ആ എനിക്കുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കുമുണ്ട് അല്ലേ ഒരു വിശ്വാസമുണ്ട് നമ്മുടെ പപ്പായോട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾക്ക് തരുമെന്നുള്ള വിശ്വാസം നമുക്കുണ്ട് ഇതുപോലെ തന്നെ വിശ്വാസത്തോടു കൂടി വേണം നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങേണ്ടത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കണം യേശുഭജൻ രൂപം പറയുന്നുണ്ട് ഒരു സ്നേഹിതൻ അർദ്ധരാത്രിയിൽ മൂന്നപ്പം കടം മേടിക്കാൻ വേണ്ടി തൻ്റെ സ്നേഹിതൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ചെല്ലുന്ന ഒരു ഉപമ നമ്മളോട് പറയുന്നുണ്ട് രാത്രിയിൽ ആ യാദൃശികമായിട്ട് തൻ്റെ വീട്ടിൽ ഒരു കുറച്ച് സഹോദരന്മാർ വന്നു അവർക്ക് കഴിക്കാൻ കൊടുക്കാൻ ഒന്നുമില്ല അവർക്ക് കഴിക്കാൻ കൊടുക്കാൻ ഒന്നുമില്ല എന്നപ്പത്തേനെ ആ സഹോദരൻ അല്ലെങ്കിൽ ആ ആ വീടിൻ്റെ ഉടമസ്ഥൻ തൻ്റെ കൂട്ടുകാരൻ താമസിക്കുന്ന ഭവനത്തിലേക്ക് വന്നിട്ട് വാതിക്കൽ നിന്ന് മുട്ടുകയാണ് അല്ലയോ സുഹൃത്തെ നിങ്ങൾ വാതിലൊന്ന് തുറക്കണം എനിക്ക് മൂന്നപ്പം നിങ്ങൾ കടമായി തരണം നിങ്ങൾ എനിക്ക് തരണം എൻ്റെ വീട്ടിൽ യാദൃശികമായിട്ട് കുറച്ച് സഹോദരങ്ങൾ വന്നിട്ടുണ്ട് അവർക്ക് കഴിക്കാൻ കൊടുക്കാൻ ഒന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ ചെയ്യണമെന്ന് പറയുന്നു പക്ഷേ ഈ മുട്ടുന്ന ഈ ആളുടെ ഈ വാതിലിൻ്റെ വാതിലിന് മുട്ടുന്ന സൗണ്ട് കേട്ടുകൊണ്ട് ഈ പുറത്തുനിന്നും സംസാരിക്കുന്ന സൗണ്ട് കേട്ടുകൊണ്ട് അക നിൽക്കുന്ന മനുഷ്യൻ പറയുന്നുണ്ട് ഞാൻ നിങ്ങൾ പറയുന്നത് കേട്ടു പക്ഷേ എനിക്ക് പുറത്തോട്ട് ഇറങ്ങി വരാൻ കഴിയില്ല ഞാൻ വാതിൽ അടച്ചിരിക്കുകയാണ് വാതിൽ അടച്ചിരിക്കുന്നത് മാത്രമല്ല എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ കൂടെ ഉറങ്ങുകയാണ് ഇവരുടെ മധ്യത്തിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് എഴുന്നേറ്റ് വരുന്നത് എന്ന് അകത്ത് കിടന്ന തൻ്റെ സ്കൂട്ടുകാരൻ ഈ പുറത്ത് നിൽക്കുന്ന ആളോട് ചോദിച്ചു പക്ഷേ ഇത് കേട്ടിട്ടും ഈ മനുഷ്യൻ എന്ത് ചെയ്യുമെന്നറിയാമോ മടി കൂടാതെ തൻ്റെ ആ കൂട്ടുകാരൻ്റെ വാതിക്കൽ ഇങ്ങനെ മുട്ടാനിടയായി തരുന്നു അല്ലയോ സഹോദര അല്ലേ കൂട്ടുകാരാ നിങ്ങൾ എഴുന്നേറ്റ് വന്നേ മതിയാവും നിങ്ങൾക്ക് എന്ത് പ്രശ്നമാണെങ്കിലും ആ അകത്ത് കിടക്കുന്ന മനുഷ്യന് ഒഴിവുകേടുകളൊക്കെ പറഞ്ഞു എനിക്ക് എഴുന്നേറ്റ് വരാൻ പറ്റത്തില്ല വാതിലടച്ചിരിക്കാണ് വാതിലടച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്ന് ചോദിച്ചാല് അന്നത്തെ ആ ആ സമൂഹത്തിൽ ജീവിക്കുന്ന ആൾ ആൾക്കാർക്ക് ചിലപ്പോൾ നല്ല ആടുമാടുകൾ ഉണ്ടാവാം അവർക്ക് വലിയ വീടുകൾ അവരുടെ കൂടാരം എന്ന് പറയുന്നത് ഒറ്റ വാതിലുള്ള കൂടാരങ്ങളാണ് അവരുടെ ആടുകളെ മേയ്ക്കാൻ രാവിലെ അവർ പോകുമ്പോഴാണ് ആ വാതിൽ തുറക്കുന്നത് വൈകിട്ട് വരുന്ന് വന്നു കഴിയുമ്പോഴത്തേന് ആ വാതിൽ അവരടയ്ക്കും ഈ ആടുകൾക്കറിയത്തില്ല രാത്രി വന്നിട്ട് കൂട്ടുകാരൻ വിളിക്കുകയാണ് രാത്രി ആയതേ ഉള്ളൂ നേരം വെളുത്തിട്ടില്ല അതുകൊണ്ട് വാതിൽ തുറക്കുമ്പോൾ പോവരുത് എന്ന് ഈ ആടുകൾക്കറിയത്തില്ല എപ്പോൾ ഈ വീടിൻ്റെ ഉടമസ്ഥൻ വാതിൽ തുറക്കുന്നു അന്നേരം എല്ലാ ആടുകളും പുറത്തോട്ട് വരും അതുകൊണ്ട് തന്നെയാ ആ സ്നേഹിതനകത്ത് കിടന്ന് പറയുന്നത് അല്ലയോ കൂട്ടുകാരാ എനിക്ക് വരാൻ ഒരു നിവർത്തിയില്ല ഞാൻ വാതിൽ വാതിലടച്ചിട്ടിരിക്കുക എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങളെ രണ്ടുപേരും അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ കൂടെ കിടന്നുറങ്ങുകയാണ് ഞാൻ എങ്ങനെയാണ് ഇരുന്നേറ്റ് വരുന്നത് ചോദിക്കുമ്പോഴും ലജ്ജ കൂടാതെ ആ മനുഷ്യൻ കൂടി വന്ന് പറയുക കൂടി ആ സ്നേഹിതൻ്റെ വാതിക്കൽ വന്ന് മുട്ടുക ആ വന്ന് നിൽക്കുന്ന മനുഷ്യന് ഒന്നറിയാം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ ഒഴിവുകേടുകൾ പറഞ്ഞാലും എനിക്ക് ആ വീട്ടിൽ നിന്ന് ആ അപ്പം കിട്ടുക തന്നെ ചെയ്യും എന്നൊരു വിശ്വാസം ആ വന്നിരിക്കുന്ന ആ വ്യക്തിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ലജ്ജ കൂടാതെ ഒരു മടിയും കൂടാതെ എന്തൊക്കെ ഒഴിവുകേടുകൾ പറഞ്ഞാലും ആ ഒഴിവുകേടുകളെ ഒന്നും മൈൻഡ് ചെയ്യാതെ ആ മനുഷ്യൻ അവിടെ നിന്ന് മുട്ടാനിടയായിത്തീർന്നു ഇതുപോലെ ആയിരിക്കണം നാം പ്രാർത്ഥിക്കേണ്ടത് നാം പ്രാർത്ഥിക്കുന്നത് വിശ്വാസത്തോടു കൂടിയായിരിക്കണം നമ്മൾ ഈശ്വരപ്പച്ചൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു പക്ഷേ ആ കാര്യം നമ്മുടെ കയ്യിൽ കിട്ടാൻ അല്ലെങ്കിൽ ആ കാര്യം നേടാൻ കുറച്ച് കാലതാമസമൊക്കെ ഉണ്ടായെന്ന് വരാം അല്ലേ അങ്ങനെ ഉണ്ടായെന്ന് പറഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്തിൽ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളെ അവസാനിപ്പിക്കരുത് ഒരിക്കലും നിങ്ങൾ അവിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോയിരിക്കരുത് എപ്പോഴും വിശ്വാസത്തോടു കൂടി എനിക്ക് ദൈവം അത് തരും എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വേണം നിങ്ങൾ പോയിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ചെയ്യണം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കത് കിട്ടാൻ നിങ്ങൾ എലിജിബിൾ ആയോ എന്നുള്ള രീതിയിൽ വേണം എന്ന് എന്ന് ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോയിരിക്കാൻ സാറിൻ്റെ ഒരു അനുഭവം പറയാം ഒരു ദിവസം എനിക്ക് സൈക്കിളില്ല സൈക്കിളിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു ദൈവം എനിക്ക് സൈക്കിളൊക്കെ തന്നു അതിനുശേഷം എനിക്ക് സൈക്കിൾ മാറിയിട്ട് ബൈക്ക് മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ബൈക്കിന് വേണ്ടി ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു എനിക്ക് ബൈക്ക് വേണം ബൈക്ക് വേണം ബൈക്ക് വേണം ഞാൻ യേശുപ്പച്ചനോട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അങ്ങനെ കുറേ നാൾ കഴിഞ്ഞിട്ടും എനിക്ക് ബൈക്കൊന്നും കിട്ടാതായപ്പോൾ തന്നെ ഞാൻ എന്ത് അറിയാമോ ഞങ്ങളുടെ പാഷങ്ങളോട് പോയി പറഞ്ഞു പാഷങ്ങളെ ഞാൻ ഇനിയും പ്രാർത്ഥിക്കത്തില്ല എന്നാലും പാഷങ്ങൾ ചോദിച്ചാൽ അതന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എത്ര ദിവസമായി ഞാൻ പ്രാർത്ഥിക്കുന്നു എത്ര നാളുകളായി ഞാൻ പ്രാർത്ഥിക്കുന്നു പക്ഷേ എനിക്കൊരു ബൈക്ക് തരാൻ ഒരു ചെറിയ ബൈക്ക് തരാൻ ഈ യേശുവിന് കഴിയത്തില്ല അതുകൊണ്ട് ഞാൻ യേശുപ്പച്ചടുത്ത് പോത്തില്ലെന്ന് പറഞ്ഞു ഞാൻ പിണങ്ങിയിരുന്നു അപ്പോൾ ആ പാശ്രങ്ങൾ എന്ത് ചെയ്യുന്ന എന്നെ ഇങ്ങനെ അടുക്ക വിളിച്ചു അടുക്കൽ വിളിച്ചിട്ട് എന്നെ ഇങ്ങനെ അടുത്തിരുത്തി അടുത്തിരുത്തിട്ട് ചോദിച്ചു മോൻ എത്ര വയസ്സായി ഞാൻ പറഞ്ഞു എനിക്ക് പതിനെട്ട് വയസ്സ് ആകുന്നതേ ഉള്ളൂ പതിനേഴ് വയസ്സ് കഴിഞ്ഞു പതിനെട്ട് വയസ്സിലോട്ട് കയറുക വണ്ടി ഓടിക്കണമെങ്കിൽ എന്ത് വേണം ബൈക്ക് ഓടിക്കണെങ്കിൽ എന്ത് വേണം ആ ലൈസൻസ് വേണം ലൈസൻസ് ഉണ്ടെങ്കിലേ വണ്ടിയായിട്ട് റോഡിലിറങ്ങാൻ പറ്റത്തുള്ളൂ എത്ര വയസ്സായാലാ ലൈസൻസ് കിട്ടുന്നത് പതിനെട്ട് വയസ്സായാലും അപ്പോൾ പതിനെട്ട് വയസ്സായാൽ ലൈസൻസ് എടുത്താൽ മാത്രമേ വണ്ടി ഓടിക്കാൻ പറ്റത്തുള്ളൂ നീ ഇപ്പം പ്രാർത്ഥിച്ചാലും നീ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നീ പോയി ലൈസൻസ് എടുക്കണം നിനക്ക് പതിനെട്ട് വയസ്സാകുമ്പോൾ നീ പോയി ലൈസൻസ് എടുക്കണം ലൈസൻസ് എടുത്തു കഴിയുമ്പോൾ നിനക്ക് വണ്ടി ആര് തരും ആ യേശു അപ്പുച്ചൻ തരും എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ എന്ത് ചെയ്യുന്ന അറിയുമ്പോൾ കാത്തിരിക്കുക പതിനെട്ട് വയസ്സാകാൻ വേണ്ടി ഞാനിങ്ങനെ കാത്തിരിക്കുക പതിനെട്ട് വയസ്സായി ഞാൻ പോയി ലൈസൻസ് എടുത്തു അതിൻ്റെ ഫോർമാലിറ്റിയൊക്കെ തീർത്ത് അതിൻ്റെ പ്രൊസീജിയർ ഒക്കെ തീർത്ത് ഞാൻ ലൈസൻസ് എടുത്തു ലൈസൻസ് കിട്ടിയതിൻ്റെ അടുത്ത ദിവസം എൻ്റെ യേശു അപ്പച്ചൻ എൻ്റെ കയ്യിൽ ഒരു വണ്ടിയുടെ താക്കോല് തന്നു ഒരു പുതിയ വണ്ടിയുടെ താക്കോല് തന്നു അപ്പോൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടു കൂടി തന്നെ പ്രാർത്ഥിക്കണം പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം നമുക്ക് കിട്ടാൻ നമ്മൾ അർഹതപ്പെട്ടവരാണോ എന്നുകൂടെ നമ്മൾ ചിന്തിക്കണം അതിന് നമ്മൾ എലിജിബിൾ ആയോ എന്നുകൂടെ നമ്മൾ ചിന്തിച്ചിട്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ അടുത്തത് ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം ക്രിസ്തുവിനോട് ചേർന്ന് കൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രമേ ആ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി കിട്ടത്തുള്ളൂ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ മാത്രം എനിക്കിപ്പോൾ ഒരു പനി വന്നു പനി വരുമ്പോൾ തന്നെ പറയും എൻ്റെ യേശു അപ്പച്ച എനിക്ക് പനിയാണ് എൻ്റെ പനി മാറ്റണമേ എന്നൊക്കെ നമ്മൾ പറഞ്ഞു പ്രാണി മാറി കഴിയുമ്പോൾ തന്നെ നമ്മൾ ആ എഴുന്നേറ്റ് കളിക്കാനും പോകും അല്ലേ യേശുപ്പച്ചനോട് പറയും യേശുപ്പച്ചാ എനിക്ക് പനിയായിരുന്നു പക്ഷേ എൻ്റെ യേശുപ്പച്ചൻ എന്നെ വിടുവിച്ചു അതുകൊണ്ട് ഞാൻ യേശുപ്പച്ചനെ നന്ദി പറയുന്നു എത്ര പേര് പറഞ്ഞിട്ടുണ്ട് ആ പലപ്പോഴും നമ്മൾ അങ്ങനെ പറയാറില്ല പക്ഷേ യേശുപ്പച്ചനോട് കൂടെ നമ്മൾ എപ്പോഴും ഇരിക്കണം യേശുപ്പച്ചനോട് കൂടെ നടന്നാൽ മാത്രമേ യേശുപ്പച്ചൻ എന്നു നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ ക്രിസ്തുവിൽ വസിച്ച് പ്രാർത്ഥിക്കണം അതിന് യേശുപ്പച്ചൻ പറഞ്ഞ ഒരു ഉപമയാണ് രണ്ടു പേര് പോയി രണ്ടു പേര് പള്ളി പോയി പ്രാർത്ഥിക്കുക ഒരു പരീക്ഷനും ഒരു ചുങ്കക്കാരനും പോയി പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുമ്പം പരീക്ഷൻ പറയുകയാണ് അല്ലയോ യേശുവേ ഞാൻ നീതിമാനാണ് ഞാൻ എല്ലാ ആഴ്ചയിലും പള്ളി വരുന്നുണ്ട് ഞാൻ എപ്പോഴും എൻ്റെ ദശാംശം ഞാൻ കൃത്യമായിട്ട് ഏൽപ്പിക്കാറുണ്ട് ഞാൻ എനിക്ക് പള്ളിക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട് ഈ നിൽക്കുന്ന മനുഷ്യനെ പോലെ ഞാൻ നീചനല്ല ഞാൻ ദുഷ്ടനല്ല ഞാൻ എല്ലാം കൊണ്ട് തികഞ്ഞവനാണ് എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചു ഭയങ്കര പ്രാർത്ഥന പക്ഷേ ഈ അടുത്തിരുന്ന ചുങ്കക്കാരൻ പറയുക യേശുപ്പ ഞാനൊരു പാപിയാണ് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി കുറവുകൾ വന്നിട്ടുണ്ട് ഞാൻ ഒത്തിരി ബലഹീനതകൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഞാൻ പലപ്പോഴും പലരോടും വഴക്കുണ്ടാക്കിയിട്ടുണ്ട് പലരുടെയും മനസ്സ് ഞാൻ വിഷമിച്ചി വിഷമിപ്പിച്ചിട്ടുണ്ട് ഞാനൊരു പാപിയാണ് എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് കരഞ്ഞ് യേശുപ്പച്ചനോട് പ്രാർത്ഥിച്ചു ഈ നിൽക്കുന്ന പരീഷൻ ഭയങ്കര ഗൗരവത്തോട് വന്നു ഞാൻ വലിയ ആളാണ് ഞാൻ പ്രാർത്ഥിച്ചിരിക്കുന്നു ഞാൻ ദൈവത്തിന് വേണ്ടി എല്ലാം കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോയി ദൈവം അതെന്ത് ചെയ്തില്ല ആ ശ്രദ്ധിച്ചില്ല പക്ഷേ ഈ ചുങ്കക്കാരനായ മനുഷ്യൻ വന്നിട്ട് യേശുവിനോട് പറഞ്ഞു യേശുവേ ഞാനൊരു പാപിയാണ് എന്നോട് ക്ഷമിക്കണം യേശുപ്പച്ച എന്ന് പറഞ്ഞപ്പോൾ ആ പ്രാർത്ഥനയിൽ ദൈവം മനസ്സലിഞ്ഞു ആ മനുഷ്യൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു വലിയ അനുഗ്രഹങ്ങൾ ആ മനുഷ്യന് കൊടുക്കാനിടയായി തീർന്നു നമ്മൾ ഒരിക്കലും മടുത്തു പോവരുത് മടുത്തു പോവാതെ വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ ഒരു പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾക്ക് നമുക്ക് മറുപടി കിട്ടാൻ ചില കാലതാമസങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം അല്ലേ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കാലതാമസം എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായെന്ന് വരാം പക്ഷെ നമ്മൾ മടുത്തു പോകരുത് ആ സ്നേഹിതൻ തൻ്റെ മറ്റു സ്നേഹിതൻ്റെ വീട്ടിൽ പോയി ലജ്ജ കൂടാതെ മടി കൂടാതെ മുട്ടിയത് കൊണ്ട് തൻ്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്നേഹിതരെ സമൃദ്ധിയോടെ അവരെ സന്തോഷത്തോടെ പറഞ്ഞയക്കാൻ ദൈവം അവരെ സഹായിച്ചു ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങളെ അറിയിക്കണം ദൈവത്തോട് നമ്മൾ ആവശ്യങ്ങളെ അനുതാപ ഹൃദയത്തോടു കൂടി അറിയിച്ചാൽ മാത്രമേ ദൈവം അതിനകത്ത് ഒരു വലിയ അത്ഭുതം നമുക്ക് വേണ്ടി ചെയ്യത്തുള്ളൂ മടുത്തു പോവാതെ നമ്മുടെ ആവശ്യങ്ങളെ ദൈവത്തോട് ചോദിക്കുക അനുതാപത്തോടും തകർന്ന ഹൃദയത്തോടും ദൈവസന്നതിയിൽ പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മെ ചെയ്യും സഹായിക്കും താഴ്മയോടും വിനയത്തോടും നമ്മൾ ദൈവത്തോട് അപേക്ഷിക്കണം ആ പള്ളിയിൽ ചെന്ന് ആ പരി ആ പരീക്ഷൻ പ്രാർത്ഥിച്ച പോലെയല്ല ആ ചുങ്കക്കാരനായിരിക്കുന്ന മനുഷ്യൻ പ്രാർത്ഥിച്ചതുപോലെ ആ മനുഷ്യൻ്റെ ആ ദൈവത്തിൻ്റെ അടുത്ത് എന്നിട്ട് ദൈവമേ ഞാൻ ഒന്നുമില്ലപ്പാ ഞാനൊരു പാപിയാണപ്പാ എന്നോട് ക്ഷമിക്കണേ യേശുപ്പച്ച എന്ന് പറഞ്ഞ് താഴ്മയോടുകൂടിയും വിനയത്തോടുകൂടിയും പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ചെവി ഇങ്ങനെ ഓർത്തു ആ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നതിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ടല്ലോ അവൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിന് എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നുന്നു അവൻ അവൻ്റെ തെറ്റു കുറ്റങ്ങളെ ഏറ്റുപറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നത് പലപ്പോഴും നിങ്ങൾ നിങ്ങളുടെ പപ്പായും അമ്മയും പറയുന്നത് അനുസരിക്കാതിരുന്നിട്ടില്ലേ പലപ്പോഴും നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പറയുമ്പോൾ നിങ്ങൾ അനുസരിക്കാതിരുന്നിട്ടില്ലേ പലപ്പോഴും നിങ്ങളുടെ കൂട്ടുകാരറിയാതെ നിങ്ങൾ അവരുടെ ഭാഗിനകത്തുനിന്നും ചിലതൊക്കെ എടുത്തു മാറ്റിയിട്ടില്ലേ ഇതൊക്കെ യേശുപ്പച്ചൻ ഇഷ്ടമാണോ ആ ഇതൊന്നും യേശുപ്പച്ചൻ ഇഷ്ടമല്ല ഈ പ്രാർത്ഥനയല്ല യേശു ഇഷ്ടം യേശുപ്പച്ച എൻ്റെ ജീവിതത്തിൽ ഞാൻ തെറ്റ് സംഭവിച്ചു പോയി എൻ്റെ പപ്പ ഇല്ലേ എന്നെ ഇന്ന് വിളിച്ചായിരുന്നേ വിളിച്ചായിരുന്നപ്പോൾ ഇല്ലേ ഞാൻ എന്തു ചെയ്തില്ല ആ ഏ പപ്പയുടെ അടുത്ത് പോയില്ല എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ എന്ത് ചെയ്താൽ ഞാൻ കളിച്ചോണ്ടിരിക്കുവായിരുന്നു ഞാൻ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു യേശുപ്പച്ച അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല എന്നോട് ക്ഷമിക്കണമേ എന്ന് യേശുപ്പച്ചനോട് നമ്മൾ പറയണം നമ്മുടെ ജീവിതത്തിൽ വന്ന തെറ്റുകൾ കുറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ തെറ്റു ആരോട് പറയണം ആ യേശുപ്പച്ചനോട് പറയണം അപ്പൊ നിങ്ങൾ ഇന്നു മുതൽ യേശോപ്പച്ചനോട് പറയുവോ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ പറയുവോ യേശോപ്പച്ചാ തെറ്റ് തെറ്റുപറ്റിപ്പോ യേശോപ്പച്ച എന്നോട് ക്ഷമിക്കണം യേശോപ്പച്ച എന്ന് യേശോപ്പച്ചനോട് പറഞ്ഞാൽ നിങ്ങളുടെ തെറ്റു കുറ്റങ്ങളെ ക്ഷമിക്കും അപ്പൊ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് എന്ത് ചെയ്യണം നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചല്ല സ്വർഗത്തിലെ നമ്മുടെ അപ്പൻ്റെ ആഗ്രഹം അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം രണ്ട് വിശ്വാസത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിക്കണം അടുത്തു പോവാതെ വിശ്വാസത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിക്കണം മൂന്ന് ക്രിസ്തുവിൽ വസിച്ചു കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം അങ്ങനെ എങ്കിൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥനക്കകത്ത് ദൈവത്തിന്റെ വലിയ ഒരു അത്ഭുതം വെളിപ്പെടുത്തുള്ളൂ ഓക്കെ നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുമോ പ്രാർത്ഥിക്കുമോ എല്ലാരും പ്രാർത്ഥിച്ചോ ആ ഓക്കെ എന്നൊരു കുള്ളൻ മനുഷ്യൻ കുള്ളനാണെങ്കിലും അവനാളൊരു പുലിയ എത്ത കുമ്പട്ടത്തി മുകളിൽ വലിഞ്ഞും പിടിച്ചും കേറിയില്ലേ എത്തത്തെ കുമ്പുള്ള കാട്ടത്തി മുകളിൽ വലിഞ്ഞും പിടിച്ചും കേറിയില്ലേ സക്കായ നിങ്ങൾ കേട്ടിട്ടുണ്ടോ സക്കായ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ കുള്ളനായ ഒരു മനുഷ്യൻ അല്ലേ നീളമൊന്നുമില്ല ഇച്ചിരി ഉള്ളൂ പക്ഷെ ആള് ചില്ലറക്കാരനല്ല കേട്ടോ വലിയ സാളാ എന്തെന്ന് ചോദിച്ചാല് ോമാ സാമ്രാജ്യത്തിന്റെ നികുതി പിരിക്കാൻ വേണ്ടി പോകുന്ന ടാക്സ് കളക്ടറാ നിസാരക്കാരനല്ല നീളം കുറവാ പുള്ളിക്ക് വലിയ ലുക്കൊന്നുമില്ല പക്ഷേ ഗവൺമെന്റ് ജോലിക്കാരനാ ഉം ആ സക്കായിയെ യേശു കണ്ടു നിങ്ങളെ യേശു കണ്ടതുപോലെ സക്കായി യേശു കണ്ടു ഒരുപക്ഷെ നിങ്ങൾ വീട്ടിലിരിക്കുമ്പോഴായിരിക്കും ആര് കണ്ടത് ആ യേശു പക്ഷെ നിങ്ങളെ കണ്ടത് ഒരു പക്ഷെ കളിക്കാൻ പോയപ്പോഴായിരിക്കും യേശുപ്പച്ചൻ നിങ്ങളെ കണ്ടത് പക്ഷേ ഈ സക്കായിയെ കണ്ടത് എവിടെ വെച്ചാന്ന് അറിയാമോ ആ ഒരു വ്യത്യസ്തമായ സ്ഥലത്ത് വെച്ചാ എവിടെയാണെന്ന് ചെയ്യണ്ടേ യേശു അപ്പച്ചൻ യേശുപ്പച്ചൻ ഇങ്ങനെ ശുശ്രൂഷയൊക്കെ ചെയ്ത് ഇങ്ങനെ നടന്ന് നടന്ന് വരിക അപ്പോൾ യേശു കർത്താവിന്റെ കൂടെ ഒത്തിരി പുരുഷാരമുണ്ട് ഒത്തിരി പേരുണ്ട് യേശുപ്പച്ചൻ്റെ കൂടെ ഇങ്ങനെ യേശുപ്പച്ചനോട് മുട്ടി 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 ഇങ്ങനെ നടക്കുക ഒത്തിരി പേര് നടക്കുക ഇപ്പം നമ്മുടെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഒത്തിരി പേര് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നടക്കത്തില്ല അതുപോലെ യേശു അപ്പച്ചൻ വരുമ്പോഴും യേശു അപ്പച്ചുടെ കൂടെ കുറേ പേരിങ്ങനെ നടക്കുക ഇങ്ങനെ നടക്കുമ്പോഴത്തേനാണ് സക്കായി ടാക്സൊക്കെ പിരിച്ച് ഇങ്ങനെ അതിലെ വരിക നോക്കിയപ്പോഴത്തേന് വലിയ പുരുഷാരം ഒത്തിരി പേരിരിക്കുന്നു ഒത്തിരി പേരിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ സക്കായി ഉച്ചി തന്നെ സംഭവം തന്നെ അതൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് ഇങ്ങനെ സക്കായി ഇങ്ങനെ അടുത്തോട്ട് വരുമ്പോഴാണ് മനസ്സിലാകുന്നത് യേശു അതിലെ വരുന്നു ആരാ വരുന്നത് യേശു ആ തൻ്റെ ജനക്കൈ ജനങ്ങളൊക്കെ ഇങ്ങനെ രണ്ടു വരിയിലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കുറേ പേര് യേശു അച്ഛൻ്റെ യേശുവിൻ്റെ കൂടെ നടക്കുന്നു ഇങ്ങനെ യേശുവപ്പച്ചനെ കാണാനുള്ള ഒരു കൊതി കൊണ്ട് ഈ ഇങ്ങനെ നോക്കി എത്തി വലിഞ്ഞൊക്കെ നോക്കി എന്ത് ഈ യേശുവിനെ കാണാൻ പറ്റുമെന്നൊക്കെ നോക്കിയപ്പോൾ തന്നെയാണ് മനസ്സിലായത് ആളാരാ ആ ഒരു ചെറിയ മനുഷ്യനാ ഒരു കുള്ളനായ മനുഷ്യനാ ഇവന് യേശുവിനെ താൻ ആഗ്രഹിച്ചതുപോലെ കാണാൻ കഴിയുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു മനസ്സിലൊരു ബുദ്ധി തോന്നിയത് അങ്ങോട്ട് നോക്കിയപ്പോൾ ഒരു കാട്ടത്തി നിൽക്കുന്നു ആ കാട്ടത്തിയുടെ മുകളിലേക്ക് ചാടി ചാടിക്കയറാൻ ആ സക്കായി ശ്രമിച്ചു സക്കായ്ക്ക് യേശുവിനെ കാണണം പക്ഷെ യേശു സക്കായെ കാണല്ലേ ഇതായിരുന്നു സക്കായുടെ ചിന്ത സക്കായ് എന്ത് ചെയ്യുന്നറിയാമോ പെതുക്കെ ചെന്നിട്ട് ആരും കാണാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ആരില് നോക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് നോക്കിട്ട് പെതു കൈ കാട്ടത്തിടെ മക മുകളിലോട്ട് വലിഞ്ഞ് കയറി നിങ്ങൾ പേരയുടെ മണ്ടയ്ക്കും മാവിൻ്റെ മണ്ടക്കെ കയറത്തില്ലേ ആ അതുപോലെ തന്നെ ഇങ്ങനെ വലിഞ്ഞു കീറി പപ്പായും മമ്മിയും കണ്ട നല്ല അടി കിട്ടുമെന്ന് അറിയാനിട്ട് നിങ്ങൾ കയറിയില്ലേ ആ അതേപോലെ തന്നെ ഈ സക്കായി ചാടി ഇതിനെ മണ്ട കയറി മണ്ട കയറിയിട്ട് ഇലകളൊക്കെ ഇങ്ങനെ മൂടി വെച്ചിട്ട് ഇങ്ങനെ പാത്തിരിക്കുക യേശു വരുന്നത് നോക്കി യേശു അടി കൂടെ പോകുമല്ലോ അപ്പം എനിക്ക് നന്നായിട്ട് കാണാമല്ലോ എന്നുള്ള ചിന്തയോട് കൂടി ആ സക്കായി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് യേശു അതിലെങ്ങനെ നടന്നു വരിക യേശു നടന്നു വന്നു യേശു നടന്നു വന്നിട്ട് ഈ കാട്ടത്തിയുടെ നേരെ താഴെ വന്നിട്ട് യേശു മേലോട്ടൊരു നോട്ടം മേലോട്ടൊരു നോട്ടം എന്ന് കേട്ടു അറിയാം സക്കായേ ഇങ്ങി ഇറങ്ങി വക്കായി ശരിക്കു പോയി സക്കായി വിയർക്കാൻ വേണ്ടി തുടങ്ങി സക്കായി ആകപ്പാടെ വറയ്ക്കാൻ വേണ്ടി തുടങ്ങി എൻ്റെ ദൈവമേ എൻ്റെ പേര് യേശുവിനെങ്ങനെ അറിയാം ആകപ്പാടെ അയ്യോ ഇതെങ്ങനെ ആകപ്പാടെ വെപ്രാളമായി സക്കായ്ക്ക് സക്കായിയോട് യേശു പറഞ്ഞു സക്കായി നീ ഇന്നിറങ്ങി വാ ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു അതുകൊണ്ട് നീ ഇങ്ങിറങ്ങി വരാൻ പറഞ്ഞു സക്കായി കയറിപ്പോയത് ഭയങ്കര കൂടിയാ പക്ഷെ ഇറങ്ങി വരാൻ പുള്ളിക്കാരനൊരു പേടി ആകപ്പാടെ ബദ്ധപ്പെട്ട് നെഞ്ചെല്ലാം ഒരഞ്ഞിങ്ങനെ മരത്തിലൊക്കെ മുറുകെ പിടിച്ച് പതുക്കെ നിരങ്ങി നിരങ്ങി നിറങ്ങി താഴെ ഇറങ്ങി താഴെ ഇറങ്ങി വന്നപ്പത്തേന് ഈ യേശു സക്കായിയെ വിളിച്ചപ്പോൾ സക്കായിക്ക് ഭയങ്കര സന്തോഷം സന്തോഷം എന്താണെന്നറിയാമോ ടാക്സ് പിടിക്കാൻ പോകുന്ന മനുഷ്യനായതുകൊണ്ടും സർക്കാർ ജോലിക്കാരനായതുകൊണ്ടും വേറെ ഒരു കാര്യത്തിലും സക്കായി ഇൻവോൾവ് ആയിരുന്നില്ല ഇടപെട്ടിരുന്നില്ല എപ്പോഴും ജോലി 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 എന്നുള്ള ചിന്ത മാത്രമേ സക്കായിക്കുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ സക്കായിയെ അവിടെയുള്ളവർക്ക് ആർക്കും വലിയ ഇഷ്ടമൊന്നുമില്ലായിരുന്നു സക്കായി ചൊല്ലും ത ചുങ്കാ എന്ന് പറഞ്ഞ് പേ അങ്ങ് പേടിപ്പിക്കും ഭയങ്കര ഇങ്ങ് താടാ എന്നൊക്കെ പറഞ്ഞപ്പം ഭരണാധികാരിയല്ലേ റോമ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരി ആയതുകൊണ്ട് എല്ലാവർക്കും പേടിയാ അതുകൊണ്ട് തന്നെ ഈ മനുഷ്യനെ ആർക്കും ഇഷ്ടമല്ലായിരുന്നു പക്ഷെ യേശു സ്നേഹത്തോടെ വന്നിട്ട് സക്കായിയേ നെയ് ഇറങ്ങി വന്നേ ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കാൻ വേണ്ടി പോകുന്നെന്ന് പറഞ്ഞപ്പോൾ സക്കായിക്ക് ഭയങ്കര സന്തോഷമായി സക്കായി ഇറങ്ങി യേശുവിൻ്റെ അടുത്ത് വന്നു യേശുവിൻ്റെ അടുത്ത് വന്നപ്പോൾ തന്നെ കൂടെ ഇന്നവരൊക്കെ പറഞ്ഞു യേശു എന്നെ പരിപാടിയായി കാണിക്കുന്നത് ഇതുപോലെ ദുഷ്ടനായ ഒരു മനുഷ്യൻ ഈ ജനത്തിനൊന്നും ഇവനെ കണ്ണെടുത്ത കാണൂല ഇവൻ്റെ വീട്ടിൽ പോയി യേശുവിനെ താമസിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ എന്നൊക്കെ യേശുവിൻ്റെ കൂടെ നടന്ന ജനമൊക്കെ പിറുപിറുക്കാൻ വേണ്ടി തുടങ്ങി യേശു ഇതൊന്നും മൈൻഡ് ചെയ്തില്ല യേശു എന്ത് ചെയ്യുന്നറിയാമോ സക്കായുടെ കൂടെ സക്കായുടെ വീട്ടിൽ പോയി അന്നത്തെ ധനികനായ നല്ല പണക്കാരനായിരിക്കുന്ന ഒരു മനുഷ്യനാണ് സക്കായി എന്ന് പറയുന്നത് സക്കായുടെ വീട്ടിൽ ചെന്നു യേശുവിൻ്റെ കൂടെ സക്കായി ഇരുന്നു യേശു സംസാരിക്കുന്ന കേട്ട് കഴിഞ്ഞപ്പോൾ സക്കായ്ക്ക് ഭയങ്കര വിഷമായി സക്കായ്ക്ക് മനസ്സിലായി സക്കായ് ചെയ്തതെല്ലാം തെറ്റാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു പോയതെല്ലാം തെറ്റാണെന്ന് സക്കായ്ക്ക് എന്ത് ചെയ്തു ബോധ്യമായി ആൾക്കാരുടെ കൊങ്ങാക്കി പിടിച്ചിട്ട് പൈസ എന്നൊക്കെ പറഞ്ഞ് മേടിക്കുന്നതൊക്കെ തെറ്റാണെന്ന് മനസ്സിലായി അവരുടെ കയ്യിൽ നിന്ന് അവരുടെ സ്വ സ്വത്തെല്ലാം സക്കായി തട്ടിയെടുത്തത് തെറ്റാണെന്ന് ആ സക്കായ്ക്ക് മനസ്സിലായി ഭയങ്കര കുറ്റബോധം നിറഞ്ഞു കുറ്റബോധം നിറഞ്ഞിട്ട് ഒന്നും സക്കായ്ക്ക് അങ്ങോട്ട് മനസ്സിനൊരു സംതൃപ്തി ഉണ്ടാകുന്നില്ല യേശു വന്നു പക്ഷേ യേശു വന്നിട്ടും സക്കായിക്കങ്ങോട്ടൊരു സംതൃപ്തി ആകുന്നില്ല സക്കായ് യേശുവിൻ്റെ കാൽക്കൽ ഇങ്ങനെ വീണു കർത്താവേ ഞാനൊരു പാപിയാണ് എൻ്റെ എൻ്റെ വസ് ഞാൻ ഒത്തിരി തെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ജനത്തെ മുഴുവൻ ഞാൻ ദ്രോഹിച്ചിട്ടുണ്ട് ഞാൻ അവരുടെ എല്ലാം നികുതി ഞാൻ മേടിച്ചെടുത്തിട്ടുണ്ട് പലരുടെയും സ്വത്ത് ഞാൻ അപഹരിച്ചെടുത്തിട്ടുണ്ട് ഞാൻ അതെല്ലാവർക്കും തിരിച്ചു കൊടുക്കാം യേശുവിൻ്റെ മുമ്പിൽ വന്നിട്ട് സക്കായ് ഇങ്ങനെ ഇരുന്നു ഇരുന്നിട്ട് കൈയ്യൊക്കെ കൂപ്പിയിട്ട് സ യേശുവിനോട് പറഞ്ഞു യേശു യേശുപ്പിച്ച കർത്താവേ എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രക്ക് ദരിദ്രക്ക് കൊടുത്തോളാം വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ നാല് മടങ്ങ് ഞാൻ അവർക്ക് മടക്കി കൊടുത്തോളാം യേശു യേശുവിനോട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പത്തേന് യേശു പറഞ്ഞു സക്കായേ നീ ഞാൻ വാ സക്കായി ഇങ്ങനെ നിങ്ങളുടെ പപ്പ നിങ്ങളെ വിളിച്ചടുത്ത് വിളിച്ചിരിക്കുന്നത് പോലെ സക്കായെ വിളിച്ചടുത്തിരുത്തിട്ട് പറഞ്ഞു ഇനി നീ ഇതൊന്നും ചെയ്യരുത് യേശു അങ്ങോട്ട് പറയുന്നതിന് മുമ്പ് തന്നെ നീ എന്തൊക്കെ ചെയ്യണമെന്ന് സക്കായോട് യേശു പറയുന്നതിന് മുമ്പ് സക്കായി ഇങ്ങോട്ട് പറയാ സ യേശുപ്പാ യേശു കർത്താവേ ഞാന് ഒത്തിരി പേരെ ദുഃഖിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഒത്തിരി പേരെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ അവർക്കൊക്കെ ഞാൻ തിരിച്ചു കൊടുത്തോളാം ഞാൻ അവരിൽ നിന്ന് ചതിവായിട്ട് ഞാൻ അപഹരിച്ചെടുത്തതൊക്കെ ഞാൻ അവർക്ക് ഇരട്ടിയായിട്ട് മടക്കി കൊടുത്തോളാം എനിക്കിനി ഒന്നും വേണ്ട എനിക്ക് എനിക്കെൻ്റെ യേശു മാത്രം മതി ഇതുവരെ എനിക്കെല്ലാം ഉണ്ടായിരുന്നു വലിയ വീട് വലിയ സമ്പാദ്യങ്ങൾ വലിയ വസ്തുവകകൾ എനിക്കൊക്കെ ഉണ്ടായിരുന്നു ഇതൊന്നും എനിക്കിനി വേണ്ട യേശുപ്രജ ഇതൊക്കെ ഞാൻ ആ മേടിച്ച അല്ലെങ്കിൽ കവർന്നെടുത്ത ജനത്തിന് ഞാൻ തിരികെ കൊടുത്തോളാം ഇനി എനിക്കതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് സക്കായി യേശുവിന്റെ മുമ്പില് സാഷ്ടാംഗം വീഴാൻ ഇടയായി തരുന്നു യേശു യേശുവിനോട് പറഞ്ഞു യേശുവേ ഇനി എനിക്കിതൊന്നും വേണ്ട ഞാനിതെല്ലാം തിരിച്ചു കൊടുത്തോളാം സക്കായിയെ കൊണ്ട് എന്താ പറയിപ്പിച്ച നിങ്ങൾക്ക് മനസ്സിലായോ യേശുവിന്റെ സാമീപ്യം സക്കായിയെ വല്ലാതെ ആകർഷിച്ചു കാരണം ഇതുവരെ സ്നേഹിക്കാതിരുന്ന ഇതുവരെ എപ്പോഴും ഓ ഇവൻ വന്നല്ലോ എന്നുള്ള ചിന്തയിൽ ചിന്തിച്ച ആൾക്കാരുടെ മധ്യത്തിൽ യേശു സക്കായിയെ വിളിച്ചപ്പോൾ സക്കായിക്കും മനസ്സിനകത്ത് വലിയ സന്തോഷമുണ്ടായി യേശുവിൻ്റെ സാമീപ്യവും ഹൃദ്യമായ ഇടപെടലും നമ്മിലും പാപബോധം വരുത്തും യേശു കർത്താവിൻ്റെ ആ ഒരു ഇടപെടൽ സക്കായിയുടെ ജീവിതത്തിൽ ഒത്തിരി പാപബോധങ്ങളുണ്ടായി ചിന്തിച്ചു സക്കായി ഇങ്ങനെ ചിന്തിച്ചു ഞാൻ അന്ന് അതുപോലെ ചെയ്തത് എൻ്റെ കൂട്ടുകാരനോട് ഞാൻ ചെയ്തത് എൻ്റെ സഹ ശുശ്രൂഷകരോട് ഞാൻ ചെയ്തത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്നതിനോട് ഞാൻ ചെയ്തത് എൻ്റെ നാട്ടുകാരോട് ഞാൻ ചെയ്തത് ഇതൊക്കെ പാപമാണ് എന്നുള്ള ചിന്ത സക്കായിക്ക് വന്നു കഴിഞ്ഞപ്പോൾ സക്കായി ആകെപ്പാടെ വേർക്കാൻ വേണ്ടി തുടങ്ങി വിഷമിക്കാൻ വേണ്ടി തുടങ്ങി യേശുവിനെ ഹൃദയത്തിലും ഭവനത്തിലും സ്വീകരിച്ച് ജീവിതം നമ്മൾ ആരംഭിക്കണം സക്കായ് എന്താ ചെയ്തേ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചു യേശുവിനോട് പറഞ്ഞു എനിക്കിനി ഇതൊന്നും വേണ്ട കർത്താവേ ഇതൊക്കെ ഞാൻ കൊടുത്തോളാം ഇതൊന്നും എനിക്കിനി വേണ്ട എനിക്ക് അങ്ങേയായിട്ടുള്ള ജീവിതം മതി ഒരു പുതിയ ജീവിതം ആരംഭിക്കാൻ സക്കായി തയ്യാറായി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തെറ്റുകളെ മനസ്സിലാക്കുന്നതാണ് മാനസാന്തരം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നത് തെറ്റാണെന്നുള്ളൊരു ഉത്ബോധം നമ്മുടെ ഹൃദയത്തിനകത്ത് ഉണ്ടാകുന്നതാണ് മാനസാന്തരം എന്ന് പറയുന്നത് ആ മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ള ബോധ്യം നമുക്ക് വന്നു കഴിയുമ്പോൾ ആ തെറ്റുകൾ ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള കൃപ ആര് തരും നമുക്ക് യേശു അപ്പച്ചൻ നമ്മുടെ കൂടെ നമ്മുടെ കൈത്തരും നമ്മുടെ മേലത് പകരും നമ്മൾ തെറ്റാണ് എന്ന് നമുക്ക് ബോധ്യം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും ആ പിന്നീട് നമ്മൾ അതൊരിക്കലും ചെയ്യത്തില്ല അപ്പോൾ നമ്മൾ ചിലപ്പം നമ്മൾ നമ്മുടെ കൂട്ടുകാരനോട് ഇടി ഇടി ഉണ്ടാക്കാൻ വേണ്ടി ആ ഇങ്ങോടാ ഇങ്ങോടാ നമുക്ക് പറഞ്ഞ് ഇടിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ തന്നെ ഒരാളിങ്ങനെ ഉള്ളിൽ നിന്ന് പറയും മോനെ അത് തെറ്റാണ് അത് ചെയ്യരുത് അതാരാ പറയുന്നത് ആ നമ്മുടെ യേശുപ്പച്ചൻ നമ്മുടെ ഉള്ളിലിരുന്ന് പറയും അങ്ങനെ ചെയ്യരുത് ഒരു പക്ഷേ നമ്മളിരിക്കുമ്പോൾ പറയും ആ അവൻ്റെ കൂടെ ആരുമില്ല അവൻ്റെ കല്ലു വെനസിൽ നമുക്കിങ്ങെടുക്കാം അവൻ്റെ പേന നമുക്കിങ്ങെടുക്കാം എന്നൊക്കെ ചിന്തിച്ച് ആരും കാണാതെ പമ്മി 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 ചെല്ലുമ്പോൾ നമ്മുടെ ഉള്ളിനകത്ത് നിന്ന് ഒരാൾ പറയും മോനെ അതരുത് അത് ചെയ്യരുത് അത് തെറ്റാണ് എന്നാരു പറയും യേശു അപ്പച്ചൻ നമ്മുടെ ഉള്ളിലിരുന്ന് പറയാനിടയായി തീരും അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ആരുണ്ട് നമ്മുടെ യേശുപ്പച്ചനുണ്ട് സക്കാരുടെ ജീവിതത്തിൽ വന്ന മാറ്റം എന്തായിരുന്നു സക്കായ് യേശുവിനെ കണ്ടതായിരുന്നു സക്കായുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റം വലിയ സ്നേഹത്തോടു കൂടിയുള്ള ഇടപെടലും സ്നേഹത്തോടു കൂടിയുള്ള സംസാരങ്ങളും ഒക്കെ എന്ത് ചെയ്തു ആ ജീവിതത്തിൽ ജീവിതത്തിലാകമാനെ മാറ്റിമറിച്ചു സക്കായി പ്രാർത്ഥിക്കാൻ വേണ്ടിയിടയായിത്തീർന്നു നമ്മൾ ആദ്യ പാഠത്തിൽ പഠിച്ചായിരുന്നു നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചില കാര്യങ്ങൾക്ക് കാലതാമസം ഉണ്ടാകും കാലതാമസം ഉണ്ടായാലും നിങ്ങൾ പ്രാർത്ഥനയിൽ മടുത്തു പോകരുതെന്ന് പറഞ്ഞു ഒരു ദിവസം ഒരു പ്രായമായ ഒരമ്മച്ചി ആ പ്രായമായ അമ്മച്ചി ഇങ്ങനെ നടന്നു പോവുക തൻ്റെ തോളിലൊരു ഭാണ്ഡക്കെട്ടുണ്ട് ആ ഭാണ്ഡക്കെട്ടുമായി ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ അലഞ്ഞ് തിരിഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ താൻ ഇങ്ങനെ നടന്ന് നടന്ന് ഒരു മുന്തിരിത്തോട്ടത്തിൻ്റെ മുമ്പിൽ ചെന്നു ആ മുന്തിരിത്തോട്ടത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ അകത്തോട്ട് നോക്കി മുന്തിരിത്തോട്ടത്തിന് ഒരു പ്രത്യേകതയുണ്ട് അതെന്നറിയാമോ ആ മുന്തിരിത്തോട്ടത്തിന് എപ്പോഴും അവിടെ ഒരു കാവൽക്കാരനുണ്ടായിരിക്കും ഇങ്ങേ അറ്റത്തു നിന്നും അങ്ങേ അറ്റത്ത് നിൽക്കുന്ന ആളെ വരെ ആ മുന്തിരിത്തോട്ടത്തിനകത്ത് നിന്ന് കാണാൻ സാധിക്കും സാധാരണ പടവലം അല്ലെങ്കിൽ കോവയ്ക്ക അല്ലെങ്കിൽ മറ്റ് പാവയ്ക്ക അങ്ങനെ കൃഷി ചെയ്യുന്ന പോലെ അല്ല മുന്തിരി കൃഷി ചെയ്യുന്നത് എപ്പോഴും അതിനൊരു പരിപാലകൻ ആ മുന്തിരിത്തോട്ടത്തിനകത്തുണ്ടാകും ഈ അമ്മച്ചി ഈ ഭാണ്ഡ കെട്ടുമായി ക്ഷീണിച്ച് നടന്ന് 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 പെതുക്കെ ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ വാതിക്കൽ വന്നു അകത്തോട്ട് നോക്കിയപ്പോൾ തന്നെ ആ കാവൽക്കാരൻ വന്ന് ചോദിച്ചു ഗൗരവത്തോട് ചോദിച്ചു എന്തു വേണം എന്തിനാണ് അവിടെ നിൽക്കുന്നത് അന്നേരത്തന്നെ ആ അമ്മച്ചി പതിഞ്ഞ സൗണ്ടിൽ പതിയെ ആ കാവൽക്കാരനോട് പറഞ്ഞു മോനെ എനിക്ക് വല്ലാതെ വിശക്കുന്നതാ എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ തരണമേ ഈ തോട്ടത്തിനകത്തുള്ള നീ മുന്തിരിങ്ങ പറിിച്ചതിൻ്റെ ബാക്കി അല്ലെങ്കിൽ വീണ് പോയത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് തരണമേ എന്ന് ഈ അമ്മച്ചി ഈ തോട്ടക്കാരനോട് അപേക്ഷിച്ചു അപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ ഈ തോട്ടക്കാരൻ വന്ന ഈ അമ്മച്ചിയോട് ചോദിച്ചു കവറുവല്ലോ ഉണ്ടോ കയ്യിൽ കൊട്ട വല്ലതുകൊണ്ട് കയ്യില് അന്നേരം പറഞ്ഞു മോനെ എൻ്റെ കയ്യിൽ കുറച്ച് നന്നാൽ മതിയടാ ഞാൻ കഴിച്ചോളാം അന്നേരം ആ മനുഷ്യൻ പറഞ്ഞു ഇല്ല നോ ചെന്നിട്ട് എവിടെ നിന്നും കൊട്ട സംഘടിപ്പിച്ചുകൊണ്ട് വാ ആ കൊട്ടക്കകത്ത് ഞാൻ മുന്തിരിങ്ങ തരാം ആ അമ്മച്ചി എവിടേക്കോ നടന്ന് അലഞ്ഞിട്ട് ഒരു കൊട്ട സംഘടിപ്പിച്ച് ഈ കാവൽക്കാരൻ്റെ കയ്യിൽ കൊടുത്തു ഈ തോട്ടം ഉടമസ്ഥൻ്റെ കയ്യിൽ കൊടുത്തു ഈ പരിപാലൻ്റെ കയ്യിൽ കൊടുത്തു അമ്മച്ചിയോട് പറഞ്ഞു അമ്മച്ചി ഒരു അഞ്ച് മിനിറ്റ് കൂടെ നിൽക്കേ ഞാൻ അകത്ത് പോയിട്ട് മുന്തിരിങ്ങ എടുത്തുകൊണ്ട് വരാം അമ്മച്ചി പറഞ്ഞു ശരി മോനെ എന്ന് പറഞ്ഞിട്ട് ക്ഷീണിച്ച് അമ്മച്ചി ആ ഗേറ്റിന് താഴെ ഇങ്ങനെ പതുക്കെ ഇരുന്നു അഞ്ച് മിനിറ്റ് കഴിഞ്ഞു പത്ത് മിനിറ്റ് കഴിഞ്ഞു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടും അകത്തേക്ക് പോയ ഈ മനുഷ്യൻ തിരികെ വന്നില്ല തിരികെ വരാതിരുന്നപ്പോൾ ഈ അമ്മച്ചി ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റിട്ട് അകത്തേക്ക് നോക്കി എന്തിയെ ആ അകത്തോട്ട് പോയ ആ കൊട്ടയമായി പോയ പയ്യൻ എന്തിയേ അവൻ എന്തിയേ എന്ന് ചോദിച്ച് മനസ്സിൽ ഇങ്ങനെ ഭാരപ്പെട്ടിരിക്കുക അപ്പോൾ ആ അമ്മച്ചി തന്നെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു അവൻ എന്നാലും എന്നോട് ഇത് ചെയ്തല്ലോ ഞാൻ വിശന്നിട്ടല്ലേ അവനോട് ഇത് ചോദിച്ചത് വിശന്നിട്ടല്ലേ ഒരു രണ്ടു മുന്തിരിങ്ങ അവനോട് ചോദിച്ചു അവൻ എന്നാലും എന്നോട് ഇത് ചെയ്തല്ലോ എന്ന് ഒത്തിരി ഭാരപ്പെട്ടു ആ അമ്മച്ചി തന്നെ മനസ്സിൽ ചിന്തിച്ചു ഒരു പക്ഷേ ആ കൊട്ട കൊണ്ട് അവൻ എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകും എന്തെങ്കിലും കാര്യം ആ കൊട്ട കൊണ്ട് അവൻ ആവശ്യമുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കാം അവൻ എൻ്റെ കിന്ന് ആ കൊട്ട വാങ്ങിക്കൊണ്ട് പോയത് എന്ന് ചിന്തിച്ച് അമ്മച്ചി വിഷമിച്ച് മനസ്സില്ലാ മനസ്സോടെ നടന്ന് തിരിഞ്ഞു പോകാൻ വേണ്ടി ശ്രമിച്ച് തിരിഞ്ഞു നടക്കുമ്പോൾ എന്നാലും അവനത് ചെയ്തല്ലോ എന്ന് ഓർത്ത് കണ്ണനിൽ നിന്ന് കണ്ണനീർ താരതാരയായിട്ട് താര താഴോട്ടൊഴുകി അമ്മച്ചി ഇങ്ങനെ മുന്നോട്ട് നടക്കുമ്പോൾ പുറകിൽ നിന്ന് ഒരു വിളി അമ്മച്ചി എന്ന് വിളിക്കുമ്പോൾ ആ വിളി കേട്ട് നിറ കണ്ണുകളുമായി ഈ അമ്മച്ചി തിരിഞ്ഞു നിന്നു തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയപ്പോൾ അമ്മച്ചിയുടെ കണ്ണിൽ നിറഞ്ഞു നിൽക്കുന്ന ആ കണ്ണുനീർ കൊണ്ട് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആ മനുഷ്യനെ അമ്മച്ചി കാണാൻ കഴിയുന്നില്ല അമ്മച്ചി എന്ത് ചെയ്തു പെട്ടെന്ന് കണ്ണുനീരൊക്കെ തുടച്ചു കണ്ണുനീരൊക്കെ തുടച്ചിട്ട് ആ മനുഷ്യനെ നോക്കി ആ മനുഷ്യൻ ഒരു കുട്ട നിറച്ചു മുന്തിരിങ്ങിയായിട്ട് ഈ അമ്മച്ചിയുടെ അടുത്തേക്ക് വന്നു അമ്മച്ചിയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു അമ്മച്ചി ഞാൻ അമ്മച്ചിയെ പറ്റിച്ചെന്ന് അമ്മച്ചി വിചാരിച്ചോ അന്നേരം ആ നിറ കണ്ണുകളോടുകൂടി അമ്മച്ചി തലയാട്ടി അതെ നീ എന്നെ പറ്റിച്ചു എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ആ തോട്ടക്കാരൻ ആ നല്ല കാവൽക്കാരൻ ആ അമ്മച്ചിയോട് പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെയാണ് അമ്മച്ചി എൻ്റെ തോട്ടമാണ് ഇത് ഈ തോട്ടത്തിൽ ഞാൻ പല വെറൈറ്റി മുന്തിരിങ്ങകൾ കൃഷി ചെയ്യുന്നുണ്ട് പല രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന മുന്തിരിങ്ങ ഞാൻ ഈ ദേശത്ത് എൻ്റെ ഈ പറമ്പിൽ കൃഷി ചെയ്യുന്നുണ്ട് അതിലേറ്റവും മേത്തരമായത് ഏറ്റവും നല്ലത് ഏറ്റവും രുചിയുള്ളത് നല്ല മധുരമുള്ളത് അമ്മച്ചയ്ക്ക് വേണ്ടി വെട്ടിയെടുക്കാൻ വേണ്ടിയാണ് ഞാൻ അകത്തേക്ക് പോയത് അമ്മച്ചിക്ക് വേണ്ടി ഏറ്റവും നല്ലത് വെട്ടിയെടുക്കുന്നത് കൊണ്ടാണ് ഇത്രയധികം ഞാൻ തിരിച്ചു വരാൻ സമയം വൈകിപ്പോയത് എന്ന് പറഞ്ഞ് ഈ കൊട്ട ഈ അമ്മച്ചിയുടെ കയ്യിലോട്ട് കൊടുത്തു ഇത് മേടിച്ച അമ്മച്ചിക്ക് ഒത്തിരി സന്തോഷമായി ഒരു നമ്മളും ഇതുപോലെ പ്രാർത്ഥിക്കുന്നവരാണ് നമ്മളും ഇതുപോലെ ദൈവത്തോട് യാചിക്കുന്നവരാണ് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി കിട്ടാതെ വന്നു കഴിയുമ്പോൾ ഒരു കാലതാമസം ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് പലപ്പോഴും പിൻവാങ്ങി പോകാറുണ്ട് എൻ്റെ ദൈവത്തെ പഴിച്ചിട്ട് അല്ലെങ്കിൽ ദൈവത്തെ അതുവിധം പറഞ്ഞിട്ട് പിറുപിറുത്തുകൊണ്ട് നമ്മൾ പലപ്പോഴും തിരിഞ്ഞു പോകാറുണ്ട് പക്ഷേ ദൈവം നമുക്ക് തരാൻ ഒരു കാര്യത്തിന് ഒരു കാലതാമസം വരുന്നത് ഏറ്റവും നല്ലതാണ് ഏറ്റവും ക്വാളിറ്റി ഉള്ളത് ഏറ്റവും ശ്രേഷ്ഠകരമായത് നമുക്ക് തരാൻ വേണ്ടിയാണ് യേശു അപ്പച്ചൻ ചില പ്രാർത്ഥനയ്ക്ക് ചില പരിമിതികൾ നമുക്ക് വിൽക്കുന്നത് ചിലപ്പോൾ ഒരു കാലതാമസം നമുക്കുണ്ടാകുന്നത് ഒരുപക്ഷെ നമ്മളും നിങ്ങളും ഒരു ഒരു ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവാം ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അപേക്ഷിക്കുന്നുണ്ടാവാം ഒരു പക്ഷേ നിങ്ങളൊരു നല്ലൊരു സൈക്കിളിന് വേണ്ടിയായിരിക്കാം പ്രാർത്ഥിക്കുന്നത് ഒരു പക്ഷേ നല്ല ബാറ്റിന് വേണ്ടിയായിരിക്കാം പ്രാർത്ഥിക്കുന്നത് നല്ല വസ്ത്രത്തിന് വേണ്ടി ആയിരിക്കാം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഇത് കിട്ടാൻ സമയം വൈകിയാൽ നിങ്ങൾ ഒന്നോർത്തോണം ഏറ്റവും ശ്രേഷ്ഠകരമായത് ഏറ്റവും ബ്രാൻഡ് സാധനം ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളത് നിങ്ങൾക്ക് തരാൻ എൻ്റെ യേശു അപ്പച്ചൻ്റെ പദ്ധതി ഉള്ളത് കൊണ്ടാണ് അതിന് ഒരു കാലതാമസം വരുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ച് ദൈവസന്നിധിയിൽ കൂടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഇതുവരെ നിങ്ങളുടെ പ്രാർത്ഥന എങ്ങനെയായിരുന്നു എന്നെനിക്കറിയില്ല പക്ഷേ ഇന്നുമുതൽ ദൈവത്തോട് അനിതാപഹൃദയത്തോടുകൂടി യാചനയോടുകൂടി യശുപ്പച്ച എനിക്ക് തരണമേ യശുപ്പച്ച എന്നോട് ക്ഷമിക്കണമേ യേശ എന്നോട് കരുണ തോന്നണമേ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് പോവാം സക്കാരുടെ ജീവിതത്തിൽ വന്ന മാറ്റം എന്തായിരുന്നു ആ യേശുവിനോട് കൂടെ നിന്നത് കൊണ്ട് ഹൃദയത്തിൽ ഒത്തിരി രൂപാന്തരം ആർക്കുണ്ടായി സക്കായിക്ക് ഉണ്ടായി ഇന്ന് ആ സക്കായയെ പോലെ നമുക്കായിരിക്കാം ആ സ്നേഹിത മുമ്പിൽ ചെന്ന് ലജ്ജയില്ലാതെ മുട്ടിയ ആ സ്നേഹിതനെ പോലെ വിശ്വാസത്തോടു കൂടി നമുക്ക് പ്രാർത്ഥിക്കാം യേശുവിനോട് പറഞ്ഞ ശിഷ്യന്മാർ പറഞ്ഞതുപോലെ യേശുഭജ പ്രാർത്ഥന ഞങ്ങളെ പഠിപ്പിക്കണം പരീക്ഷൻ പ്രാർത്ഥിച്ചതുപോലെയല്ല ആ ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചതുപോലെ താഴ്മയോടെ ഞാനൊരു പാപിയാണ് എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടക്കാം നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ കൂട്ടുകാരും ഒരു നിമിഷം കണ്ണുകളടച്ചാട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ സ്വർഗീയ രാജാവേ നല്ല സമയത്തിനായി ഞങ്ങൾ ഞങ്ങളങ്ങ നന്ദി പറയുന്നു അപ്പം പരീക്ഷൻ പ്രാർത്ഥിച്ചതുപോലെയല്ലേ ഇഷപ്പച്ച ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചതുപോലെ ആ സ്നേഹിതൻ്റെ മുമ്പിൽ ചെന്ന് കർത്താവ് മടിയില്ലാതെ മുട്ടിയതുപോലെ സക്കാരുടെ ജീവിതത്തിൽ വന്ന മാറ്റം പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളെ കർത്താവ് തരണമേ ഞങ്ങൾക്ക് അങ്ങയുടെ സന്നദ്ധിയിൽ അങ്ങയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ നീ ഞങ്ങളെ ബലപ്പെടുത്തണമേ ദൈവകരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി കുറവുകൾ വന്നിട്ടുണ്ട് ഒത്തിരി ബലഹീനതകൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് യേശുപ്പച്ച ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ കരുതണമേ അങ്ങയുടെ സന്നിധി വിട്ടെങ്ങും പോവാൻ കർത്താവ് സമ്മതിക്കല്ലേ യേശുപ്പച്ചനോട് കൂടെ നിൽപ്പാൻ യേശുപ്പച്ചാ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പച്ച ഇന്ന് ഈ സമയം ഇന്ന് ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത എല്ലാ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കുഞ്ഞുങ്ങളെയെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അവരൊരു അനുഗ്രഹമായി തീരട്ടെ കർത്താവെ അങ്ങോട് ചേർന്ന് അങ്ങയോട് യാചിക്കാൻ കർത്താവ് സഹായിക്കണം അങ്ങയുടെ ഇഷ്ടപ്രകാരം അങ്ങോട്ട് യാചിപ്പാൻ കർത്താവ് സഹായിക്കു മറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സക്കായെ പോലെ ജീവിതത്തിനകത്ത് കുറവുകളുണ്ടെങ്കിലും യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ സന്തോഷമുണ്ടായതുപോലെ യേശുവിനെ കണ്ടുമുട്ടുവാൻ ഈ കുഞ്ഞുങ്ങളെ കർത്താവ് ബലപ്പെടുത്തുമാറകണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അവരുടെ ബന്ധുമിത്രാദികളെയും അവരുടെ ദേശത്തെയൊക്കെ അനുഗ്രഹിക്കുമാറകണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന ഈ ആചനം കേട്ടതുകൊണ്ട് സ്തോത്രം യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേ എല്ലാവരും സന്തോഷമാണോ അപ്പോൾ നമ്മൾ പഠിച്ച പാഠത്തിൽ നിന്ന് രണ്ട് പാഠത്തിൽ നിന്നും ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം അത് നിങ്ങളുടെ നോട്ട് ബുക്കിൽ നിങ്ങൾ എഴുതി വയ്ക്കണം നിങ്ങളുടെ നോട്ട് ബുക്കിൽ അത് എഴുതി വെച്ചിട്ട് നന്നായിട്ട് നമ്മുടെ പാഠഭാഗം വായിച്ചിട്ട് നിങ്ങൾ ആ ചോദ്യത്തിന് ഉത്തരം എഴുതണം ആദ്യത്തെ പാഠത്തിൽ നിന്ന് ഏതായിരുന്നു നമ്മുടെ പാഠം ആ പ്രാർത്ഥന എന്താണ് എന്തല്ല എന്നുള്ള പാഠത്തിൽ നിന്ന് മൂന്ന് ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് മൂന്ന് ചോദ്യങ്ങൾ നിങ്ങളുടെ നോട്ട് നിങ്ങൾ എഴുതി വെക്കണം ഒന്നാമത്തെ ചോദ്യം യേശുവിൻ്റെ ശിഷ്യന്മാരിൽ പലരും മുൻപ് ആരുടെ ശിഷ്യന്മാർ ആയിരുന്നു യേശുവിൻ്റെ ശിഷ്യന്മാരിൽ പലരും മുൻപ് ആരുടെ ശിഷ്യനായിരുന്നു അർദ്ധരാത്രിയിൽ രണ്ടാമത്തെ ചോദ്യം അർദ്ധരാത്രിയിൽ വന്ന സ്നേഹിതൻ എന്താണ് ആവശ്യപ്പെട്ടത് അർദ്ധരാത്രിയിൽ വന്ന സ്നേഹിതൻ എന്താണ് ആവശ്യപ്പെട്ടത് മൂന്ന് പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോയ രണ്ടു പേർ ആരെല്ലാമായിരുന്നു പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയ എത്ര പേർ ആരൊക്കെയാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയത് രണ്ടുപേർ ആരൊക്കെയായിരുന്നു എന്നുള്ളതാണ് ചോദ്യം അടുത്ത പാഠത്തിൽ നിന്നുള്ള ചോദ്യം എന്തായിരുന്നു അത്തിമരത്തിലെ സക്കായി സക്കായയെക്കുറിച്ചുള്ള നാല് ചോദ്യങ്ങളുണ്ട് ഒന്ന് യേശുവിനെ കാണാൻ മരത്തിൽ കയറിയത് ആരാണ് ആരാണ് അല്ലേ ആ സിമ്പിൾ ചോദ്യം ആ എഴുതി വച്ചേ രണ്ടാമത്തെ ചോദ്യം എന്തുകൊണ്ടാണ് സക്കായി മരത്തിൽ കയറിയത് എന്തുകൊണ്ടാണ് സക്കായി മരത്തിൽ കയറിയത് മൂന്നാമത്തെ ചോദ്യം യേശു സക്കായിയെ കണ്ടപ്പോൾ എന്ത് പറഞ്ഞു യേശു സക്കായെ കണ്ടപ്പോൾ എന്താണ് പറഞ്ഞത് നാലാമത്തെ ചോദ്യം സക്കായുടെ ഏറ്റുപറച്ചിൽ എന്തായിരുന്നു എന്താണ് സക്കായി ദൈവത്തോട് യേശുപ്രച്ഛനോട് ഏറ്റുപറഞ്ഞത് ഓക്കെ അപ്പോൾ രണ്ട് പാഠത്തിൽ നിന്നും ഏകദേശം ഏഴ് ചോദ്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാൻ തന്നിട്ടുണ്ട് അത് നിങ്ങളുടെ നോട്ട് ബുക്കിൽ നിങ്ങൾ എഴുതി വയ്ക്കുക എഴുതി വെച്ചാൽ മാത്രം പോരാ അതിന് ഉത്തരവും നിങ്ങൾ കണ്ടെത്തണം ഓക്കെ അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക ഈ ദിവസങ്ങളിൽ ശക്തമായി പ്രാർത്ഥിക്കുക എന്ത് പ്രാർത്ഥിക്കണം ആ ഈ ലോകത്ത് വലിയ മഹാമാരി നമ്മളെ നമ്മളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുക അല്ലേ വലിയ രോഗം ആ രോഗം ബാധിച്ചവരുടെ എണ്ണം ഓരോ ദിവസം കഴിയുമ്പോഴും കൂടിക്കൂടിക്കൊണ്ടിരിക്കുക അത് ബാധിച്ച് മരിക്കുന്നവരുടെ എണ്ണവും വളരെ വേഗത്തിൽ കൂടിക്കൊണ്ടിരിക്കുക എന്നാൽ അതിൻ്റെയൊക്കെ നടുവിലും യേശുപ്പച്ചൻ ഒരു കോഴി തൻ്റെ കുഞ്ഞിനെ മറിക്കുന്നത് പോലെ നമ്മളെ കരുതുന്നുണ്ട് അതുകൊണ്ട് യേശുബച്ഛന് നന്ദി പറയണം നന്ദി പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥനയിൽ നമുക്ക് മുന്നോട്ട് പോകാം മടുത്തു പോവാതെ തളർന്നു പോവാതെ ക്ഷീണിച്ചു പോവാതെ പ്രാർത്ഥിക്കാൻ നമുക്ക് തയ്യാറാവാം കർത്താവ് നമ്മളെ എല്ലാവരെയും ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവ് പരിപാലിക്കട്ടെ ആമേൻ ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു